الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأهل بيته وأتباعه وأنصاره وأشيائه إلى يوم الدين اللهم إنك جبار تجبرت بالجبر والجبر بجبر جبرك يا جبار يا الله اللهم إنك قهار تقهرت بالقهر والقهر بقهر قهرك يا قهار يا الله يا جليل تجللت بالجلال والجلال بجلال جلالك يا جليل يا الله يا نور تنورت بنور نورك يا نور يا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون وقال النبي صلى الله عليه وسلم من عادى لي وليا فقد آذنته بالحرب وما تقرب إلي عبدي بشيء أحب إلي مما افترضت عليه وما يزال عبدي يتقرب إلي بالنوافل حتى أحبه فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها وإن سألني لأعطينه ولئن استعاذني لأعيدنه يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم على حبيبك خير
للخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم ابدا على حبيبك خير الخلق كلهم. چمک تجھ سے پاتے ہیں سب پانے والے, میرا دل بھی چمکا دے چمکانے والے. حبیب خدا کا نظارہ کروں میں, دلوں جان ان پہ نظارہ کروں میں, دلوں جان ان پہ نظارہ کروں میں. مہتنگل نرنگل مددیرے نلگیڑن മഹനീയ നാമമാണ് മാലിക്കു ദീനാർ. എൻ്റെ മുത്താറ്റൽ നബിയിൽ നിന്ന് ദീനും കൊണ്ടിങ്ങു വന്ന് സഹനത്തിൻ സ്നേഹനാമം മാലിക്കു ദീനാർ. مالك دينار مهتنگل ريولا مددير نرنجولا مهنيا ناممان مالك دينار. اندي متاتل نبيل نن ദീനും കൊണ്ടിങ്ങു വന്ന് സഹനത്തിൻ സ്നേഹനാമം മാലിക് ദീനാർ. സഹനത്തിൻ സ്നേഹനാമം മാലിക് ദീനാർ. കൈരളി സ്വീകരിച്ച കമനീയ കാന്തിയെ കടലും കടന്നു വന്ന സന്മാർഗദീപ്തിയെ, കൈരളി സ്വീകരിച്ച കമനീയ കാന്തിയെ കടലും കടന്നു വന്ന സന്മാർഗദീപ്തിയെ, പൂമാൻ റസൂലിൻ സ്വഹാബി സൂനമേ, പൂമാൻ റസൂലിൻ സ്വഹാബി സൂനമേ. ഗണേ നാദാമഹാനരാലെ കൽബ് ശുദ്ധമാക്കണേ, തഖ്‌വാ നിറഞ്ഞുള്ള ജീവിതമേകണേ. ഇഹലോകം വെടിയും നേരം കലിമ ചൊല്ലാനാക്കണേ, ഇഹലോകം വെടിയും നേരം കലിമ ചൊല്ലാനാക്കണേ. ജന്നാത്തിൽ ശ്രേഷ്ഠർക്കൊപ്പം കൂട്ടി നീ തുണയാക്കണേ, ജന്ന
മഹാനീയ നാമമാണ് മാലിക്കൂ ദീനാരന്റെ മുത്താറ്റൽ നബിയിൽ നിന്ന് ദീനും കൊണ്ടിങ്ങു വന്ന സഹനത്തിൻ സ്നേഹനാമം മാലിക്കൂ ദീനാർ സ്നേഹത്തിൻ സഹനനാമം മാലിക് ദീനാർ ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ആദരണീയരായ ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അവർക്ക് ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദ് അവർക്ക് സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ നല്ല മജ്ലിസിൽ വന്നെത്തിയ നല്ലവരായ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ السلام عليكم ورحمة الله وبركاته الله رب العالمين ഈ സംഗമം അവരുടെ പൊരുത്തമുള്ള നല്ല ഒരു സംഗമമായി നമ്മൾ കബൂലാക്കുമാറാകട്ടെ ഈ രാത്രി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ സഹപാഠി സുഹൃത്തുക്കൾ സഹകാരികൾ ഭക്ഷണം തന്നവർ ദുആ വസിയത്ത് ചെയ്തവർ നമ്മുടെ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ സംഗമങ്ങളെ സഹായിക്കുന്നവർ നമ്മുടെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ നമ്മൾ മജ്ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ നൽകിയവർ വിശേഷിച്ച് ഇവിടെ നടക്കുന്ന ഈ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും അടുക്കത്ത് പേര് അഫ്നു എന്ന് പറയുന്ന കുട്ടീനെ കാണാൻ തന്നെ സ്റ്റേജിന്റെ അടുത്ത് സ്ത്രീകളുടെ ഭാഗത്തേക്ക് വരും. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊപ്പം സ്വർഗീയ ആരാമത്തിൽ മഹാനായ മാലിക് ദീനാർ അവിടുത്തെയോടൊപ്പം സംഗമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാരഥന്മാരുടെ മഹത്വങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചു വേണം ഇന്ന് സംസാരിക്കാൻ. അള്ളാഹു ഹഖ് പോലെ പറയാനും അത് കേട്ട് എനിക്ക് നിങ്ങൾക്കും സംശുദ്ധമായൊരു ജീവിതം നയിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ, അവർ ആരാണ്? വിശുദ്ധ ഖുർആൻ നമ്മളോട് വളരെ മനോഹരമായി മഹാരഥന്മാരെ പറ്റി ധാരാളം പരാമർശിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون أرانا الله اللي اشتدى سنة അവർക്ക് യാതൊരു ഭയപ്പാടുമില്ല, അവർക്ക് യാതൊരു ടെൻഷനുമില്ല. അവർ അല്ലാഹുവിൽ പരിപൂർണമായും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ്. അചഞ്ചലമായി പടച്ചവനിൽ വിശ്വസിക്കുന്നവരാണ്. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും എപ്പോഴും ടെൻഷനാണ്, നമുക്ക് എപ്പോഴും വിഷമമാണ്. നമ്മൾ ഫ്യൂച്ചറിനെ, നമ്മുടെ ഭാവിയെ പറ്റി ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുകയാണ്. നാളെ എന്ത് സംഭവിക്കും? എന്റെ കുട്ടികളുടെ കാര്യം എന്താകും? എന്റെ സമ്പത്തിന്റെ കാര്യം എന്താകും? എന്റെ കടയുടെ കാര്യം എന്താകും? അങ്ങനെ ഓരോന്നിനെ പറ്റിയും നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക്, അള്ളാഹുവിന്റെ മഹാരഥന്മാർക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇല്ല. അവർക്ക് ഒന്നിനെ പറ്റിയും ഒരു വേവലാതിയുമില്ല. മറിച്ച് അവർക്ക് അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അവരുടെ ടെൻഷനും അവരുടെ ആവലാതിയും. പടച്ചവൻ എന്നെ പറ്റി എന്ത് വിചാരിക്കും? പടച്ചവൻ നാളെ എന്റെ കാര്യം എന്താക്കും? എനിക്ക് ഖബറിൽ സ്വർഗമാകുമോ? എന്റെ പരലോകം രക്ഷപ്രാപിക്കുമോ? ഇങ്ങനെ മഹാരഥന്മാരുടെ മനസ്സ് എപ്പോഴും അല്ലാഹുവുമായി റിലേറ്റഡ് ആയി, പടച്ചവനുമായി ബന്ധപ്പെട്ടിരിക്കും. നമ്മളൊക്കെ പലപ്പോഴും ഒരാളെ മഹാനായി കാണുന്നത് അയാളിൽ ഉണ്ടാകുന്ന പല അത്ഭുത പ്രതിഭാസങ്ങളും വെച്ചിട്ടാണ്. ചില ആളുകളുടെ പക്ഷത്ത് നിന്ന് ചില അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ അയാൾ മഹാനാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എത്രയോ ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടാകും, അവരാരെങ്കിലും പോയി കാണും, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴേക്കും അവരുടെ പ്രയാസങ്ങൾ മാറും. അന്നേരത്ത് ഇയാൾ വിശ്വസിക്കും, അയാളിൽ എന്തോ അത്ഭുത സിദ്ധിയുണ്ട്, അയാൾ എന്തോ വലിയ മഹാനാണ് എന്ന് നമ്മൾ ചിലരെ പറ്റി ധരിച്ചു പോകുകയാണ്. അത് തികച്ചും തെറ്റാണ്. കാരണം ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ റഅയ്തുമു റജുല يمشي على الماء ويطير في الهواء فلا تعتبروا به حتى تعرضوا امره على الكتاب والسنه ഒരു മനുഷ്യൻ അയാൾ ആകാശത്തുകൂടെ പറക്കുന്നത് കണ്ടാലും, വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടാലും, എന്തെല്ലാം ആശ്ചര്യങ്ങളും അത്ഭുതങ്ങളും അയാളിൽ നിന്നുണ്ടായാലും, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതവുമായും വിശുദ്ധ ഖുർആനുമായും ബന്ധപ്പെട്ട് അയാളിൽ എതിരായത് വല്ലതും കണ്ടാൽ നമ്മൾ അയാളെ പരിഗണിക്കേണ്ടതില്ല. അയാളെ നമ്മൾ പരിഗണിക്കേണ്ട മാനദണ്ഡം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തോട് അദ്ദേഹത്തിന്റെ ജീവിതം ചേർന്ന് നിൽക്കുന്നോ എന്ന് നോക്കിയിട്ടാണ്. വിശുദ്ധ ഖുർആനുമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ബന്ധമുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. എന്തൊക്കെ അത്ഭുതങ്ങൾ ഒരാളിലുണ്ടായാലും വിശുദ്ധ ഇസ്ലാമിനെതിരായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾക്കെതിരായി അയാളിലുണ്ടെങ്കിൽ അയാൾ മഹാനല്ല, അയാൾ വലിയല്ല. എത്രയോ ആളുകൾ ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കും, ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി വലിയ അത്ഭുതം കാണിക്കുന്നയാളാണ്. അതായത് ദജ്ജാല് വരുമ്പോ ദജ്ജാല് പറയും, നിന്റെ മരിച്ചുപോയ ഉപ്പായ കാണണം നിനക്ക്, ആ കാണണം, എന്നാ ബാ ഞാൻ കാണിച്ചു തരാം. ഉപ്പാപ്പാടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ദജ്ജാല് പറയും, എണീക്ക്, ഉപ്പാപ്പാടെ പേര് വിളിക്കും,
അബ്ദുൽ ഖാദറേ ദാ നിന്റെ പേരെ കുട്ടി വന്ന് നിൽക്കുകയാണ്, അവന് നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, എഴുന്നേക്ക്. മരിച്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ദജ്ജാൽ വിളിക്കുമ്പോഴേക്ക് എഴുന്നേറ്റ് വരികയാണ്. ദജ്ജാൽ പറയുന്നു, നിങ്ങൾക്ക് മഴ വേണോ? ആകാശമേ മഴ പെയ്യൂ. അപ്പോഴേക്ക് മഴ പെയ്യുകയാണ്. ചെറിയ ചെറിയ സസ്യങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ദജ്ജാൽ പറയും, നിങ്ങൾക്ക് ഈ ചെറിയ സസ്യത്തിൽ നിന്ന് മധുരമുള്ള ബലം വേണ്ടതുണ്ടോ? മരമേ നീ കായ്ക്കുക. പറയേണ്ട താമസം, ആ മരം വളർന്ന വൃക്ഷമായി അത് ബലസമൃദ്ധമാകുകയാണ്. ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ ദജ്ജാൽ കാണിക്കുമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുന്നത് അയാൾ മഹാനാണെന്നതിന് തെളിവല്ല. സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ഔലിയാക്കളെ സമീപിക്കുന്നത് എന്തിനാണ്? ദുനിയാവിന്റെ ആവശ്യങ്ങൾ വീടാനാണ്, കടം വീടാനാണ്, മക്കളെ കെട്ടിക്കാനാണ്, ജോലി കിട്ടാനാണ്, കച്ചവടം വിപുലമാകാനാണ്, വീടുണ്ടാകാനാണ്, അങ്ങനെ ദുനിയാവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കാനാണ് പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ ആത്മീയ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ തേടിപ്പോകുന്നു. എന്നാൽ ഏതെങ്കിലും ആളുകൾ മഹാനായ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരെ സിയാറത്ത് ചെയ്യുമ്പോൾ, തങ്ങളെ ഒരു പാപിയായ മോശക്കാരനായ തെറ്റുകാരനായ ഞാനിതാ വന്നിരിക്കുകയാണ് അവിടുത്തെ സവിധത്തിൽ. ഒരു ഇബാദത്തും എന്റെ കൈവശമില്ല, ഒരു അമലും എന്റെ കയ്യിലില്ല. എനിക്ക് സംശുദ്ധമായൊരു കൽബ് വേണം, തെറ്റുകളില്ലാത്ത ജീവിതം വേണം, ഒരു കറാഹത്തും പോലും ചെയ്യാതെ എനിക്ക് ജീവിക്കണം. അതിനവിടുത്തെ തർബിയത്ത് വേണം, അവിടുത്തെ തണല് വേണം, അവിടുത്തെ നിയന്ത്രണം വേണം. അവിടുത്തെ സമക്ഷത്തിൽ ഞാൻ ഇതാ വന്നു നിൽക്കുകയാണ്. എനിക്ക് ആഖിബത്ത് നന്നായി മരിക്കാനാണ്, എന്റെ കബറിൽ രക്ഷപ്പെടാനാണ്, എനിക്ക് സ്വർഗം ലഭിക്കാനാണ് എന്ന ഉന്നതമായ ഉദാത്തമായ വിചാരവുമായിട്ട് എത്രയാളുകളാണ് ഔലിയാക്കൾ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ ദർബാറുകളിലേക്ക് ചെല്ലുന്നത്. അപൂർവങ്ങളിൽ അപൂർവം ചില ആളുകൾ മാത്രമാണ് ആഖിറത്തിന്റെ വിചാരങ്ങളുമായി മഹാന്മാരുടെ മഖ്ബറകളിൽ പോലും സിയാറത്ത് ചെയ്യുന്നത്. നമ്മുടെ താല്പര്യങ്ങളെല്ലാം ഭൗതികമായി മാറി. നമ്മളൊരു മഹാനെ കണ്ടാൽ നമ്മൾ അദ്ദേഹത്തിന് അടുത്ത് ചോദിക്കുന്നത് പണം വേണം, 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 ജോലി വേണം. അപ്പൊ ചോദിക്കും, ഇതൊന്നും വേണ്ടേ, ഇതൊക്കെ വേണം. പക്ഷെ അത്യന്തികമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവല്ല അവന്റെ മാറ്റം, ആഹ്റമാണ് അവന്റെ മാറ്റം. ദുനിയാവ് ഇന്നോ നാളെയോ അവസാനിച്ച് കഴിഞ്ഞു പോകും, പക്ഷെ ആഹ്റം അവസാനിക്കാത്തതാണ്. മഹാരഥന്മാരായ ആളുകളും നമ്മളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം അതാണ്. എന്താണ്? മഹാന്മാരായ ആളുകൾ ഈ ദുനിയാവിൽ ജീവിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ മുഴുവനും ആഖിറത്തിന്റെ വിചാരങ്ങൾ അവരെ ഭരിച്ചു. നമ്മളായ സാധാരണക്കാരായ ആളുകൾ ഇവിടെ ജീവിക്കും. ഇങ്ങനെ ദാമ്പത്യ ജീവിതം തകർന്ന എത്ര പേരുണ്ട്! ഇവർ അന്ധമായി അത്തരം ആളുകളിൽ എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാര് പല അത്ഭുതങ്ങളും കാണിക്കും. ഇവിടെ മജീഷ്യന്മാരില്ലേ, ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകൾ, അവരെന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണിക്കുക. അപ്പൊ ഒരാളിൽ നിന്ന് മനുഷ്യന്മാർ ചിലപ്പോൾ പിശാചിനെയോ ജിന്നിനെയോ സേവിച്ച് പല അത്ഭുതങ്ങളും ഇവിടെ കാണിക്കും. ആ അത്ഭുതങ്ങൾ അയാളിൽ ഉണ്ടാകുമ്പോൾ അയാൾ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടയാളാണെന്നോ അയാള് വലിയാണെന്നോ മഹാനാണെന്നോ നമ്മൾ അയാളെ പറ്റി ധരിക്കാൻ പാടില്ല. അയാളെപ്പോഴാണ് മഹാനാകുന്നത്? അയാളെപ്പോഴാണ് വലിയാകുന്നത്? ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലാ തഅതബിറു ബിഹി ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്നാ. എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചാലും അയാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുച്ചര്യയ്ക്ക് എതിരാണെങ്കിൽ അയാളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതില്ല. വിശുദ്ധ ഖുർആനിന് എതിരാണ് അയാളുടെ ജീവിതമെങ്കിൽ അയാളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഏറ്റവും വലിയ അത്ഭുതമാണ്, ഏറ്റവും വലിയ അമാനുഷികതയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അയാൾ എന്തെങ്കിലുമൊക്കെ അത്ഭുത പ്രവർത്തനങ്ങൾ കാണിക്കുന്നതാണോ? അല്ല. പിന്നെയോ മഹാന്മാർ പറയുന്നു, അൽ ഇസ്തിഖാമത്തു ഖൈറും മിൻ അൽഫി കറാമ. എന്താണ് അല്ലാഹു എന്തെല്ലാം കൽപ്പിച്ചോ അതെല്ലാം ജനങ്ങളോട് കൽപ്പിക്കും, അല്ലാഹു എന്തെല്ലാം വിരോധിച്ചോ അതെല്ലാം ജനങ്ങളോട് വിരോധിക്കും. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അല്ലാഹു കൽപ്പിച്ചതെല്ലാം അനുഷ്ഠിക്കും, അവരുടെ ജീവിതത്തിൽ അല്ലാഹു വിരോധിച്ചതെല്ലാം അവർ വർജിച്ചു കളയുകയും ചെയ്യും. തെറ്റില്ലാത്ത സമൃദ്ധമായൊരു ജീവിതം, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത സമൃദ്ധമായൊരു ജീവിതം, അതാണ് അൽ ഇസ്തിഖാമ. എല്ലാ തെറ്റുകളിൽ നിന്നും പൂർണമായി വിട്ടു നിൽക്കുക, ഒരു കറാഹത്ത് അവർ ചെയ്യില്ല. മഹാന്മാരുടെ ജീവിതത്തിൽ ഒരു കറാഹത്തുണ്ടാകില്ല. വലതുഭാഗത്തേക്ക് അകാരണമായി തുപ്പൽകയില്ല. അത്രമേൽ സൂക്ഷ്മ സമ്പൂർണമായി ജീവിക്കുന്നവരാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അയാള് കുറെ അത്ഭുത പ്രതിഭാസങ്ങൾ കാണിക്കലല്ല, പിന്നെയോ തെറ്റില്ലാതെ ജീവിക്കലാണ്. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നാലും, തെറ്റിലേക്ക് അകപ്പെടാൻ പറ്റുന്ന ഏത് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നാലും തെറ്റുകൾ ചെയ്യാതെ ജീവിക്കലാണ് ഏറ്റവും വലിയ കറാമത്ത്. അതാണ് മഹാന്മാർ പറഞ്ഞത്. തെറ്റുകളൊന്നും ചെയ്യാതെ നിൽക്കുക. ഒരാൾ ഒരുപാട് നിസ്കരിക്കുന്നു, നോമ്പ് കുടിക്കുന്നു, അതിലേറെ തെറ്റു അയാൾ ചെയ്യുന്നു, അങ്ങനെ ആയിട്ട് ബലമില്ല. ഒരാൾക്ക് കുറഞ്ഞ നിസ്കാരം, അഞ്ചു നേരം കൃത്യമായിട്ട് നിസ്കരിക്കും, റവാത്തിബ് സുന്നത്തൊക്കെ നിസ്കരിക്കും, റമദാനി നോമ്പെടുക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത, തെറ്റുകൾക്കൊന്നും അയാളെ കിട്ടില്ല. തെറ്റ് ചെയ്യാൻ രാജാവ് കൊട്ടാരത്തിലെത്തിയപ്പോൾ ചോദിച്ചു, മുഴുവനും സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവാണ്, ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം സൃഷ്ടികളാണ്, സൃഷ്ടികളെ ഒന്നും ആരാധിക്കാൻ പാടില്ലെന്ന് അവിടുന്ന് പറയുകയാണ്. ഹെർക്കൽ രാജാവ് ചോദിച്ചു, 40 വർഷക്കാലം അദ്ദേഹം നിങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നിട്ട് അവിടുത്തെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക്, ഒരു കറുത്ത പുള്ളി നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന്. അന്ന് ശത്രുപക്ഷത്തായിരുന്നിട്ടും അബൂ സുഫിയാൻ എന്നവർ പറഞ്ഞു, അവിടുത്തെ ജീവിതത്തിൽ ഒരു തെറ്റും ഞങ്ങൾ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കളവ് അവിടുന്ന് പറഞ്ഞതേ നമ്മൾ കേട്ടിട്ടില്ല, എപ്പോഴും സത്യസന്ധമായ നല്ല ജീവിതം. കൾകുടിയായിരുന്നു അന്ന് വ്യാപകമായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേരിന് പോലും ഒരു കോപ്പ കള്ളു കുടിച്ചില്ല. അന്ന് വ്യഭിചാരം സർവത്ര വ്യാപകമായിരുന്നു. പേരിന് പോലും ഒരു പെണ്ണിന്റെ കൈ, ഒരു അന്യ പെണ്ണിന്റെ കൈ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസാഫഹത്ത് ചെയ്തിട്ടില്ല. പേരിന് പോലും ഒരു അന്യ പെണ്ണിന്റെ കരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പർശിച്ചിട്ടില്ല. അത്രമേൽ സംക്ഷിപ്തമായ ജീവിതമായിരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അബൂ സുഫിയാൻ എന്ന ശത്രുപക്ഷത്തിൽ നിന്ന് വന്ന ഖുറൈശി പ്രമാണിക്ക് ഹിർക്കൽ രാജാവിന്റെ കൊട്ടാരത്തിൽ അത് പരസ്യമായി പറയേണ്ടി വന്നു. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? محمد النشرف العرابي والعجمي محمد خير من يمشي على قدمي محمد باسط المعروف جامعه محمد صاحب الإحسان والكرم محمد ثابت الميثاق حافظه محمد طيب الأخلاق والشيم
സംശുദ്ധമായ സംശുദ്ധകളുടെ മേൽ സംശുദ്ധി നേടിയ സംശുദ്ധമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അവിടുന്ന്. ഒരു തെറ്റും അവിടുന്ന് ചെയ്തില്ല, ഒരു മോശത്തരങ്ങളും അവിടുന്ന് ചെയ്തില്ല, ഒരു വേണ്ടാധീനങ്ങളും അവിടുന്ന് ചെയ്തില്ല. സംശുദ്ധമായ ജീവിതം ഈ പ്രപഞ്ചത്തിൽ കാലുവച്ച് നടന്നവരിൽ വച്ച് ഏറ്റവും സമുൽകൃഷ്ടരായവരാണ് താജ്ദാറേ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അപ്പോ ഒരു മനുഷ്യൻ അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അമാനുഷികത എന്താണ്? തെറ്റില്ലാത്ത ജീവിതമായിരുന്നു. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ നബിയ്യി ത്വാഹിർ നബിയ്യി ത്വയ്യിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പാപമില്ലാത്തവരായിരുന്നു, പരിശുദ്ധരായിരുന്നു, അവിടുന്ന് പരിശ്രേഷ്ഠരായിരുന്നു. അതാണ് മഹാന്മാരുടെ ജീവിതത്തിലുള്ള അവരുടെയും ഏറ്റവും വലിയ ക്വാളിറ്റി. പാപമില്ലാത്ത ജീവിതമാണ്, പാപമില്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ എപ്പോഴും ദുനിയാവിനെ കുറിച്ച് ആലോചിച്ച് ദുനിയാവിന്റെ മതിപ്രമതകളിൽ മതോന്മത്തരായി ജീവിക്കുകയാണ്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളോ അവർ ദുനിയാവിനെ കണ്ടാൽ അവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരികയാണ്. മഹാന്മാരായ ആളുകൾ മക്കബറയിൽ സിയാറത്തിൽ വരുന്നത് എന്തിനാണ്? അവർ ആ മഹാന്മാരോട് ചോദിക്കും, ഞങ്ങൾക്ക് നിങ്ങളെപ്പോലൊരു കൽബ് വേണം, കറാഹത്ത് ചെയ്യാത്തൊരു സംശുദ്ധമായ ജീവിതം വേണം, സംശുദ്ധമായൊരു ജീവിതം ഞങ്ങൾക്ക് വേണം. നിങ്ങൾ അത്യുന്നതമായ നില പ്രാപിച്ചതുപോലെ ഞങ്ങൾക്കും സമുന്നതമായൊരു നില പ്രാപിക്കണം എന്ന് മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ ചോദിക്കുന്നതാണ്. നമ്മൾ ചോദിക്കുന്നത് ദുനിയാവാണ്, മഹാന്മാർ ചോദിക്കുന്നത് അവരുടെ ആഖിറമാണ്. ഇങ്ങനെ വ്യത്യാസമുണ്ട്. മഹാന്മാരായ ആളുകൾ ഈ പ്രപഞ്ചത്തിലെ ഒരു വൃക്ഷത്തെ കണ്ടാൽ ആ നിൽക്കുന്ന കേരമരത്തെ കാണുമ്പോൾ മഹാന്മാർ ചിന്തിക്കുന്നത് ആ ഒരു കേരമരം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അതൊരു വഹ്ദാനിയത്തിന്റെ അടയാളമാണ്, അല്ലാഹു ഏകനാണ്. അവരങ്ങനെ എല്ലാത്തിലും പടച്ചവനെ പറ്റി ആലോചിക്കും. ആകാശമണ്ഡലങ്ങൾ കാണുമ്പോൾ അവർ അല്ലാഹുവിനെ പറ്റി ചിന്തിക്കും. നമ്മൾ ഇന്ന് യാത്രകൾ ചെയ്യുകയാണ്, എന്തിനാണ്? യൂട്യൂബ് ബ്ലോഗേഴ്സ് യാത്ര ചെയ്യുകയാണ്, അതല്ലെങ്കിൽ സഞ്ചാരികളെന്ന് പറയാൻ വേണ്ടി ആളുകൾ യാത്ര ചെയ്യുകയാണ്. അല്ലാഹുവിനെ പറ്റി ചിന്തിച്ച് മഹാന്മാർ യാത്ര ചെയ്തു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് എത്രയാണ് യാത്ര ചെയ്തത്? അവിടുന്ന് ബസ്രയിൽ പോയി, കൂഫയിൽ പോയി, ബഗ്ദാദിൽ പോയി, മക്കയിൽ പോയി, മദീനയിൽ പോയി, അവിടുന്ന് ഫലസ്തീനിൽ പോയി, അവിടുന്ന് ഈജിപ്തിൽ പോയി. ഏത് കാലത്താണ്? നമ്മുടെ ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് സർവീസുകൾ ഇല്ലാത്ത കാലം. എന്തിനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ യാത്ര നടത്തിയത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിശുദ്ധമായ ഹദീസിന്റെ ക്രോഡീകരണത്തിന് വേണ്ടിയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ പോയത്, ബസ്രയിൽ പോയത്, കൂഫയിൽ പോയത്, ഈജിപ്തിൽ പോയത്, ഇറാഖിൽ പോയത്, മക്കയിൽ പോയത്, മദീനയിൽ പോയത്. യാത്രകളെല്ലാം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള യാത്രകളായിട്ടുള്ള അവരുടെ യാത്രകളിൽ അവർ ചിന്തിച്ചത് മുഴുവൻ പടച്ചവനെ പറ്റിയായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അവർ ചിന്തിക്കുന്നത് പോലും പടച്ചവന് വേണ്ടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم
وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار الله ونبتي ورعلوجي وبرمجت لورون كندبلوم آغاش بومي غلي كندبول أور چندیچو إي آغاش تيمي بومي يوم پڑچ پڑچ ون نترمي لتن دنان أتمي لوغم ഉറ്റു നോക്കാത്തൊരു കാലം ഉറ്റവനുള്ളൊരു ബോധം കിട്ടുകില്ല അണുപോലും അറ്റമില്ലാത്തൊരു ലോകം ഉറ്റു നോക്കാത്തൊരു കാലം ഉറ്റവനുള്ളൊരു ബോധം കിട്ടുകില്ല അണുപോലും ഉറ്റവനുള്ളൊരു ബോധം ആകാശ മണ്ഡലങ്ങൾ ഭൂമണ്ഡലങ്ങൾ സൂര്യനെ ചന്ദ്രനെ നക്ഷത്ര ജ്യോതിർഗോള ഗാലക്സികളെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകളെയും അല്ലാഹുവിന്റെ അരുളിൽ കണ്ടപ്പോൾ സൂര്യനെ പടച്ച പടച്ചവനേ ചന്ദ്രനെ സൃഷ്ടിച്ച പടച്ചവനേ മനോഹരമായ സാഗരങ്ങളെ സൃഷ്ടിച്ച പടച്ചവനേ എന്ന് മഹാന്മാർ ആലോചിക്കുകയാണ് നമ്മളാണെങ്കിൽ നമ്മൾ കടലും എടുത്തു പോയിരുന്നു രണ്ട് വീഡിയോ എടുത്ത് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ആ മനോഹരമായ ഒരു കടൽ തീരത്തിന്റെ ചാരെ വന്ന് നിന്നു എന്ന് പറഞ്ഞ് നമ്മൾ പോകും നമുക്കത്രേ ഉള്ളൂ പക്ഷെ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അവർ അങ്ങനെയായിരുന്നില്ല അവർ പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് അവർ പടച്ചവനിലേക്ക് നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ഈ കത്തുന്ന പ്രകാശം എന്താണ് പ്രകാശം താജുദ്ദീൻ അല്ലിക്കട്ട നമുക്ക് സ്റ്റേജ് ഇരിക്കാൻ വരി നമ്മുടെ സ്നേഹിതനാണ് അള്ളാഹു ബർക്കത്തിയട്ടെ സഹോദരങ്ങളെ ഈ കത്തുന്ന പ്രകാശം എന്താണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടൊരു ദൃഷ്ടാന്തമാണ് പ്രകാശം എന്താണ് പ്രകാശം പഴയ കാലത്ത് ഗ്രീക്ക് ചിന്തകന്മാരായ പൈതഗോറസും അതുപോലെ പ്ലാറ്റോയും തുടങ്ങിയ ആളുകൾ പറഞ്ഞു പ്രകാശം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അദൃശ്യമായ ഒരു വസ്തുവാണ് അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്നു ഒരു കാലത്ത് എന്തൊരു മടയത്തരമാണ് ആ പറഞ്ഞത് എന്നാൽ അതിനും ആയിരം കൊല്ലങ്ങൾക്ക് ശേഷം അറബി പ്രകാശ ശാസ്ത്രജ്ഞനായ അൽ ഹസൻ എന്നവർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന എന്തോ അദൃശ്യ വസ്തുവിൽ നിന്നുണ്ടാകുന്നതല്ല പ്രകാശം പ്രകാശം എന്ന് പറഞ്ഞാൽ അത് സ്രോതസ്സുകളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഇവിടെ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് അതൊരു പ്രകാശ സ്രോതസ്സാണ് അപ്പോ കണ്ണിൽ നിന്നുണ്ടാകുന്നതല്ല പ്രകാശം മറിച്ച് കണ്ണിൽ വസ്തുവിനെ കാണുമ്പോൾ പ്രകാശം തട്ടിയിട്ട് ആ വസ്തുവിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൽ കാണുന്നു അങ്ങനെ കാഴ്ച സാധ്യമാകുന്നു എന്ന് ആയിരം വർഷങ്ങൾക്ക് ശേഷം പ്രകാശ ശാസ്ത്രജ്ഞനായ അൽ ഹസൻ പറഞ്ഞു ലോകത്തോട് എന്നിട്ടും അവസാനിച്ചില്ല ധാരാളം നിരീക്ഷണ പരീക്ഷണങ്ങൾ നടന്നു പ്രകാശം അത് കണികാ സ്വഭാവമുള്ളതാണോ അതല്ല തരംഗ സ്വഭാവമുള്ളതാണോ ഐസക് ന്യൂട്ടൺ പറഞ്ഞു ഗ്രാവിറ്റി ഫോഴ്സ് കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൺ പറഞ്ഞു പ്രകാശം അത് കണികാ സ്വഭാവമുള്ളതാണ് എന്നാൽ പിന്നെയും നൂറ്റാണ്ടുകൾ കടന്നുപോയി പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്ക് കുറെ ശാസ്ത്രജ്ഞന്മാര് ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞു പ്രകാശത്തിനെ ആറ്റത്തെ പോലെ കണികാ സ്വഭാവം മാത്രമല്ല പ്രകാശത്തിന് തരംഗ സ്വഭാവം കൂടിയുണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞല്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഒരു പ്രകാശം എന്ന് പറയുന്ന പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടൊരു ചെറിയ ദൃഷ്ടാന്തത്തെ പറ്റി ശാസ്ത്രലോകം അന്വേഷിച്ചു ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു നൂറ്റാണ്ടല്ല
ഗ്രീക്കുകാരനായ പൈതഗോറസും പ്ലാറ്റോയും പറഞ്ഞ് പിന്നെയും ആയിരം കൊല്ലം കഴിഞ്ഞിട്ടാണ് അൽ ഹസൻ ലോകത്തോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഐസക് ന്യൂട്ടൻ പറഞ്ഞത്. ഐസക് ന്യൂട്ടൻ പറഞ്ഞത് അത് കണികാ സ്വഭാവമുണ്ട് എന്നാണ്. എന്നാൽ പിന്നീട് 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കണികാ സ്വഭാവം മാത്രമല്ല പ്രകാശത്തിന് തരംഗ സ്വഭാവവും ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ 21-ാം നൂറ്റാണ്ട് എത്തിയപ്പോഴേക്കും പറയുകയാണ് പ്രകാശത്തിന് കണികാ സ്വഭാവമുണ്ട്, അതുപോലെ പ്രകാശത്തിന് തരംഗ സ്വഭാവവുമുണ്ട്. ഇതൊരു നിങ്ങൾ ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണ്? 50-ോ 60-ോ അറുപതോ 70-ോ വയസ്സാകുമ്പോഴോ എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ോ 70-നും ഇടയ്ക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു മനുഷ്യന്റെ ആയുസ് വിനിയോഗിച്ചവൻ ഗവേഷണം നടത്തി, പിന്നെ ആ ഗവേഷണം തെറ്റാണെന്ന് അടുത്ത നൂറ്റാണ്ട് ജീവിച്ചിരിക്കുന്നവർ തെളിയിക്കുകയാണ്. എന്തിനെ പറ്റിയാണ്? അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ദൃഷ്ടാന്തം, പ്രകാശമെന്ന് പറയുന്ന ദൃഷ്ടാന്തം. പ്രകാശത്തെ പറ്റി ആലോചിച്ചാൽ അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതമാണ് പ്രകാശം. സഹോദരങ്ങളെ, പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 300,000 കിലോമീറ്റർ ആണ്. ഈ പ്രപഞ്ചത്തിൽ ചില സത്യങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഗ്രാവിറ്റി വേവ്സുകൾ അത് ശൂന്യതയിലൂടെ സ്പേസിലൂടെ ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൈ ഞൊടിച്ചത് ഒരു സെക്കൻഡായി. ഈ സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സെക്കൻഡിൽ സാധാരണഗതിയിൽ 120-ലോ 200-ലോ 200 മൈൽ സ്പീഡിൽ ഒരു മെർസിഡീസ് ബെൻസ് കാറിൽ ഒരു 20 സെക്കൻഡ് പാസ്സാകുമ്പോഴത്തേക്കും നമ്മൾ 1 കിലോമീറ്റർ പാസ്സാകും, നമുക്കത് അനുഭവിക്കാൻ കഴിയും. പക്ഷേ ഒരു സെക്കൻഡിൽ 1 കിലോമീറ്റർ പാസ്സാകുന്നത് പോലും നമ്മുടെ മസ്തിഷ്കത്തിന്, നമ്മുടെ തലച്ചോറിന് അത് സങ്കൽപ്പിക്കാവുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെ പറ്റി നമ്മൾ ആലോചിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും, ആശ്ചര്യം തോന്നും. നമ്മുടെ ബ്രെയിനിന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അത്യത്ഭുതകരമാണ്. പ്രകാശം സ്പേസിലൂടെ ശൂന്യതയിലൂടെ ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കുമെന്ന് ശാസ്ത്രലോകം വിളിച്ചു പറയുകയാണ്. ഗ്രാവിറ്റി വേവ്സുകൾ സ്പേസിലൂടെ ശൂന്യതയിലൂടെ ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കുമെന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് സമയം കൊണ്ട് 300,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വേഗതയെ പറ്റി എന്റെ ബ്രെയിനിനെ, നിങ്ങളുടെ ബ്രെയിനിനെ സങ്കൽപ്പിക്കാൻ, ഇമേജിൻ ചെയ്യാൻ സാധിക്കുമോ? സാധ്യമല്ല. കേവലം പടച്ചവന്റെ പടപ്പുകളിൽ പെട്ട, ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ഒരു പ്രകാശത്തിന്റെ അവസ്ഥയാണിത്. എന്നാൽ ഈ ബ്രഹ്മാണ്ട കടാകങ്ങളെ മുഴുവനും പടച്ചവനുണ്ടല്ലോ. ആ പടച്ചവനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ചില ആളുകളെങ്കിലും ഷടിക്കുകയാണ്. അല്ലാഹുവിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ ചെറിയ ബ്രെയിനിലേക്ക് ഈ ബ്രഹ്മാണ്ട കടാകങ്ങളുടെ മുഴുവനും സ്രഷ്ടാവായ പടച്ചവനെ ചുരുക്കിക്കൊണ്ടുവരാൻ ചിലർ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിനെ പറ്റി ചില ആളുകൾ ചിന്തിച്ച് യുക്തിവാദികളും ഈശ്വരവാദികളും മതവിരോധികളുമായി മാറുകയാണ്. അവർ പറയുന്നത്, നമ്മുടെ ഈ ബ്രെയിന് കൊണ്ട് പടച്ചവനെ ചിന്തിച്ച് പടച്ചവൻ എങ്ങനെ ഇരിക്കുന്നു, പടച്ചവൻ എങ്ങനെ ഉണ്ടായി, പടച്ചവനെ ആരുണ്ടാക്കി എന്നൊക്കെ ചിന്തിച്ച് അവർക്ക് മനസ്സിലാകും. നമ്മൾ പറയുന്നത്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, നമുക്ക് സ്പർശിക്കാൻ പറ്റുന്നത്, നമുക്ക് രുചിക്കാൻ പറ്റുന്നത്, മനുഷ്യൻ അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. ആ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായതിനെ നമ്മുടെ ബുദ്ധിക്കും, നമ്മുടെ കാഴ്ചയ്ക്കും, നമ്മുടെ കേൾവിക്കും, നമ്മുടെ അറിവിനും പരിമിതപ്പെടുത്താൻ കഴിയുകയില്ല. അല്ലാഹു ആരാണ്? മഹാന്മാരായ ആളുകൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ മണൽ തരികളെയും കണ്ടിട്ട് ആ പടച്ചവനെ പറ്റിയാണ് ആശ്ചര്യം പൂണ്ടത്. താങ്ങി
ഓടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് പോറ്റുന്ന നാഥനെ നാം മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതാണെന്നൊന്നും ധരിക്കല്ലേ ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അള്ളാനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി അള്ളാനെ ഓർക്കുവാനായി മറക്കല്ലേ എന്നെ പോറ്റും നാഥനെ ഞാൻ മറക്കല്ലേ മഹാന്മാരവരുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ മറക്കാതെ ജീവിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين يذكرون الله قياما وعلى جنوبهم الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقتها عذاب النار അവരവരുടെ ഇരുത്തങ്ങൾ അവരുടെ കിടത്തങ്ങൾ അവരുടെ നൃത്തങ്ങൾ അവർ പാതിരാത്രികളിൽ ഭാര്യമാരും മക്കളുമെല്ലാം ഉറങ്ങുന്ന സമയത്ത് ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് നിസ്കാര പായെടുത്ത് നിവർത്തിയിട്ട് അല്ലാഹുവേ പടച്ചവനെ എന്ന് ചിന്തിച്ച് പാതിരാവിന്റെ പഴുതുകളിൽ പടച്ചവനെ ഓർത്ത മഹാരഥന്മാർ കരഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഇന്നു വരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ വലിയ വീട്ടിന്റെ അകത്തളത്തിൽ കിടക്കുമ്പോൾ ഭാര്യ ഉറങ്ങി മക്കൾ ഉറങ്ങി ആരും അറിയാതിരിക്കുമ്പോൾ അല്ലാഹുവും ഞാനും മാത്രം അറിഞ്ഞ ഒരു ഇബാദത്ത് എന്റെ ജീവിതത്തിലുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ മഹാന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഉടനീളം മഹാന്മാരുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങനെ ഉണ്ടായിരുന്നു അവർ അല്ലദീന യദുക്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് ആകാശഭൂമികളെ പറ്റി അവർ അല്ലാഹുവിനെ ചിന്തിക്കുന്നു ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ അല്ലാഹ് എന്ന വിചാരം അതാണ് മഹാന്മാരുടെ മാത്രമല്ല അവർ പറയും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ അല്ലാഹുവേ ഈ പ്രപഞ്ചം നീ വെറുതെ പടച്ചതല്ല പടച്ചവനെ വൃതാവിലായിട്ട് ഈ പ്രപഞ്ചം നീ പടച്ചതല്ല ഉദാത്തമായൊരു ലക്ഷ്യം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് പിന്നിലുണ്ട് എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ എന്നാൽ എത്രയോ ആളുകൾ അവര് ഈ പ്രപഞ്ചത്തിൽ കണ്ണുണ്ട് പക്ഷെ അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണുന്നില്ല അങ്ങനെ എന്തിനാണ് നമുക്ക് കണ്ണ് ഖുർആൻ അത് പറയുന്നുണ്ട് ചില ആളുകൾക്ക് എത്ര വേദ കേട്ടാലും അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ പോകും ഹൃദയത്തിൽ കയറുകയേയില്ല അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഖുർആൻ വളരെ മനോഹരമായി പറയുന്നു وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أولئك كالأنعام بل هم أضل أولئك هم الغافلون
ചില ആളുകളുണ്ട്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം ആളുകളെ ഞാൻ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ നരകത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് എത്ര വയത് പറഞ്ഞാലും അവർ ചിന്തിക്കും ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറയും. അവർ അള്ളാഹുവിനെ പറ്റി ആലോചിക്കില്ല. എത്ര വയത് പറഞ്ഞാലും അവർ നിഷേധിക്കും. അവർക്ക് ഹൃദയങ്ങളുണ്ടോ? ഹൃദയങ്ങളുണ്ട്. അവർക്ക് കണ്ണുകളുണ്ട്. ഖുർആൻ പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൾ കൊണ്ട് അവർ പടച്ചവനെ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, അവർ പടച്ചവന്റെ വിളിയാളങ്ങൾ കേൾക്കുന്നില്ല. അവർക്ക് ഹൃദയങ്ങളുണ്ട്, ആ ഹൃദയങ്ങൾ കൊണ്ട് പടച്ചവനിലേക്ക് അവർ എത്തിച്ചേരുന്നില്ല. മാലിക് ദീനാർ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് എത്ര വട്ടമാണ് വിളിച്ചത്, ഹയ്യാല സ്വലാ ഹയ്യാല ഫലാഹ്. സ്വർഗത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, സന്മാർഗത്തിന്റെ മാർഗത്തിലേക്ക് വരൂ. പക്ഷേ ആ വിളിയാളങ്ങളൊന്നും അവർ കേട്ടില്ല. പരിശുദ്ധമായ മാലിക് ദീനാർ പള്ളിയുടെ ചാരയെ മറവിട്ട് കിടക്കുന്ന മഹാനരായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിൽ അവർ വന്നില്ല. അവർ ആ മഹാന്റെ സവിധത്തിൽ വന്ന് സിയാറത്ത് ചെയ്തില്ല. ഹൃദയങ്ങളുണ്ടായിരുന്നു അവർക്ക്, കണ്ണുകളുണ്ടായിരുന്നു അവർക്ക്, കാതുകളുണ്ടായിരുന്നു അവർക്ക്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഹൃദയങ്ങളുണ്ട്, പക്ഷെ അവർ ആലോചിക്കുന്നില്ല. വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ. കണ്ണുകളുണ്ട്, പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നും തന്നെ അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. എത്ര വയത് പറഞ്ഞാലും അവർ കേൾക്കുന്നുണ്ട്, പക്ഷേ അവർ കേൾക്കുന്നില്ല. നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല. നിന്നെ കേൾക്കാത്ത കാത് കാതല്ല. നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല. നിന്നെ കേൾക്കാത്ത കാത് കാതല്ല. നിന്നെ ചൊല്ലാത്ത നാവ് നാവല്ല. നെഞ്ചല്ല. നീയില്ലാതെ ജീവിതം ഇല്ല. നീയില്ലാതെ ജീവിതം ഇല്ല. കണ്ണു തന്നവനെ കാണാൻ കഴിയാത്ത കണ്ണുള്ളവരെ, കൽബു തന്നവനെ കാണാൻ കഴിയാത്ത കൽബുള്ളവരെ, എന്തിനാണ് നമുക്ക് ആ കണ്ണുകൾ? എന്തിനാണ് നമുക്ക് ആ കാതുകൾ? എന്തിനാണ് നമുക്ക് ആ ഹൃദയങ്ങൾ? അങ്ങനെ മഹാന്മാരുടെ ഹൃദയങ്ങളെല്ലാം അള്ളാഹുവിനെ കാണാനുള്ള, അള്ളാഹുവിനെ കേൾക്കാനുള്ള, അള്ളാഹുവിനെ വിചാരിക്കാനുള്ളതായിരുന്നു. നമുക്കോ? നമുക്കിതെല്ലാം ഉണ്ട്, പക്ഷേ അള്ളാഹുവിനെ പറ്റി വിചാരിക്കാൻ നമുക്ക് നേരമില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മദീനയിലെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരത്തെ സ്വഹാബത്ത് അവർ ഒരു ചെറുപ്പക്കാരനെ പറ്റി അവർ സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഒരു ചെറുപ്പക്കാരനുണ്ട്, നല്ല പ്രസന്നമായ മുഖമാണ് അയാളുടേത്, നല്ല നിസ്കാര തഴമ്പുണ്ട് അയാൾക്ക്, അയാളെപ്പോഴും ഇബാദത്ത് ചെയ്യുന്നയാളാണ്.
അയാൾ ഒരാളെ പറ്റിയും ഫിത്തിന പറയൂല്ല, ഫസാദ് പറയൂല്ല, പരദൂഷണം പറയൂല്ല. അയാൾ എപ്പോഴും ഇബാദത്താണ്. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ പറ്റി മദീനത്തെ പള്ളിയിൽ നിന്ന് സ്വഹാബത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിടയിലേക്ക് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. അവിടുത്തെ ചോദിച്ചു, നിങ്ങൾ ആരെ പറ്റിയാണ് ഇത്ര പ്രശംസിച്ചു വർത്തമാനം പറയുന്നത്? ആരെ പറ്റിയാണ്? അവര് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഭയങ്കര നിസ്കാരാണ്, ഭയങ്കര ഇബാദത്താണ്, അയാൾ തെറ്റും ചെയ്യാതെ ജീവിക്കുന്നയാളാണെന്നൊക്കെ ഇങ്ങനെ പ്രശംസ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട്, അയാൾ ആ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. മദീനത്തെ പള്ളിയിലേക്ക് കണ്ടാൽ തന്നെ പ്രസന്നമായ മുഖം, അയാളുടെ ദാഡിരോമങ്ങളിൽ നിന്ന് ഉദുവിന്റെ വെള്ളം, ഉദുവെടുത്ത വെള്ളം അയാളുടെ ദാഡിരോമങ്ങളിൽ നിന്നിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പ്രസന്നമായ മുഖത്തോടുകൂടി അയാൾ പള്ളിക്കകത്തേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ അവന്റെ മുഖത്ത് ഞാൻ കാണുന്നത് പൈശാചികമായ ലക്ഷണമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയം, മഹാന്മാരുടെ ഹൃദയം രണ്ടും രാവും പകലും പോലെ, പകല് പ്രകാശമുള്ളതാണ്, രാവ് ഇരുട്ടുള്ളതാണ്. നമ്മുടെ ഹൃദയം രാത്രിയാണ്, മഹാന്മാരുടെ ഹൃദയം സൂര്യൻ ഉദിച്ചതുപോലെ പ്രകാശപൂരിതമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാള് നിസ്കാരമുള്ളയാളാണ്, ഇബാദത്തുള്ളയാളാണ്, സുഹൃതങ്ങൾ ചെയ്യുന്നയാളാണ്. സ്വഹാബത്ത് അയാളെ പറ്റി മദഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മദീനത്തെ പള്ളിയിൽ വെച്ച്. അപ്പോഴാണ് ദാഡിരോമങ്ങളിലൂടെ ഉദുവിന്റെ വെള്ളം ഇറ്റു വീഴുന്ന രീതിയിൽ അയാള് മദീനത്തെ പള്ളിയിലേക്ക് കയറി വരുന്നത്. അന്നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? ഞാൻ അവന്റെ മുഖത്ത് കാണുന്നത് പൈശാചികതയുടെ ലക്ഷണമാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണ്മാഞ്ഞ നിങ്ങടെ കൽഭാഗം എന്നോവാർ. ആ ചെറുപ്പക്കാരൻ ആ സദസ്സിലേക്ക് വന്നിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറയുകയാണ്, നീ അവിടെ നിന്ന് വധുവെടുത്തി പള്ളിയുടെ അകത്തേക്ക് കയറി വന്നപ്പോൾ നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു വിചാരമുണ്ടായിരുന്നു. എന്താണ് ആ വിചാരം? ഞാൻ വലിയ സ്വാലിഹായ മനുഷ്യനാണ്, ഞാൻ വലിയ ആബിദായ മനുഷ്യനാണ്, ഈ പള്ളിയിൽ എന്നെ പോലെ ഇബാദത്ത് ചെയ്യുന്നൊരു മനുഷ്യനുമില്ല എന്ന ദുഷിച്ച വിചാരവുമായിട്ടല്ലേ മദീനയിലെ പള്ളിയുടെ അകത്തളത്തിലേക്ക് നീ കടന്നു വന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ സ്വഹാബത്ത് സാക്ഷിയാണ്. മദീനത്തെ പള്ളിയിൽ നിന്ന് അയാളുടെ മുഖമിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അയാള് മുഖമുയർത്തുന്നില്ല. മാപ്പു തരണേ നബിയേ, എന്നോട് ക്ഷമിക്കണേ നബിയേ. ഹൃദയം ചെറുതല്ല, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുമുണ്ട്, ഉള്ളിൽ അല്ലയില്ല, ഉള്ളിൽ അല്ലയില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുമുണ്ട്, ഉള്ളിൽ അല്ലയില്ല, ഉള്ളിൽ അല്ലയില്ല. കുത്തിക്കറുപ്പിച്ചുള്ള നിസ്കാരത്തഴമ്പുണ്ട്, കുത്തിക്കറുപ്പിച്ചുള്ള നിസ്കാരത്തഴമ്പുണ്ട്. ഞാൻ വലിയവൻ എന്ന ചിന്തയുണ്ട്, കൂടെ കൂടെ നാവിൽ റബ്ബിനാവിൽ റബ്ബിന്റെ വിക്രമുണ്ട്. എന്റെ ഉള്ളിൽ ഞാൻ വളർത്തും കിബിറിന്റെ കുഞ്ഞുണ്ട്. എനിക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, എല്ലാ ആരാധനകളുമുണ്ട്, പക്ഷേ എന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ അല്ലാഹു ഇല്ല. മഹാന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഉണ്ട്, നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഇല്ല. നമുക്ക് നിസ്കാരമുണ്ട്, മഹാന്മാരെ നിസ്കരിച്ചതുപോലെ
ഒരു റക്അത്ത് നിസ്കാരം നിസ്കരിക്കാൻ എനിക്കുന്നവരെ സാധിച്ചിട്ടുണ്ടോ? മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചതുപോലെ ഒരു രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്റെ ജീവിതത്തിൽ ഇന്നുവരെ നിസ്കരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഉണ്ടായിരുന്നു. ഞാൻ കൈകെട്ടുമ്പോഴേക്ക് എന്റെ ഹൃദയത്തിൽ നിറച്ചും ദുനിയാവ് വരികയാണ്, ദുനിയാവ് വരികയാണ്. ദുനിയാവ് ഒരു വല്ലാത്ത ദുനിയാവായി പോയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഒരു പകരം ദുനിയാവ്, മഹാരഥന്മാരുടെ ഹൃദയത്തിൽ ദുനിയാവിന് പകരം അല്ലാഹു. അതാണ് വ്യത്യാസം. ഇത് രാവും പകലും പോലെ, രാത്രി ഇരുട്ടാണ് പകല് വെളിച്ചമാണ്, അത്രമേൽ വ്യത്യാസം. അല്ലാഹു നമ്മുടെ കൽബുകൾക്ക് പ്രകാശം നിറച്ചു നൽകുമാറാകട്ടെ. കൽബ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കൽബ് നന്നാകണം, ഇതാ സലഹത്ത് സലഹൽ ജസദ് കുല്ലു. ഹൃദയമങ്ങാനം ഒരാളുടേത് നന്നായാൽ പിന്നെ അയാളുടേത് മുഴുവനും നന്നായെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ഫസദത്ത് ഫസദൽ ജസദ് കുല്ലു, ആ ഹൃദയമങ്ങാനം മോശമായാൽ എല്ലാം മോശമായിപ്പോ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മഹാന്മാരെ തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മുടേത് ഫസാദായ ഹൃദയം, അവരുടേത് സ്വലാഹയത്തുള്ള ഹൃദയം. നോക്കൂ, ബനൂ ഇസ്രായേലിൽ ഒരാളുണ്ടായിരുന്നു, ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം വളരെ സാധുവായി, പാവപ്പെട്ടൊരു മനുഷ്യൻ, വലിയ പണക്കാരൻ, സാധുവായ ഒരു മനുഷ്യൻ ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് രൂക്ഷമായ ക്ഷാമം, വരൾച്ചയുണ്ടായി, ഒരുപാട് പട്ടിണി മരണങ്ങൾ സംഭവിച്ചു. ആരുടെ കയ്യിലും ഭക്ഷണം കഴിക്കാനില്ല, ഭക്ഷ്യധാന്യങ്ങളൊക്കെ തീർന്നുപോയി, കാലികൾ ചത്തുപോയി. അങ്ങനെ ഭക്ഷ്യക്ഷാമം രൂക്ഷമായ ഒരു സന്ദർഭത്തിൽ ആ മനുഷ്യൻ വളരെ നന്നായി കൽബ് വിഷമിച്ചു. പടച്ചവനെ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ അല്ലാ, ഉണ്ടായിരുന്നെങ്കിൽ ഈ പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. എന്റെ കയ്യിൽ ധാന്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ റബ്ബേ, ഉണ്ടായിരുന്നെങ്കിൽ ഈ ജനങ്ങൾക്കത് ഞാൻ വിതരണം ചെയ്തേനെ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ അദ്ദേഹത്തിന്റെ തൊട്ടുമുന്നിൽ ഒരു വലിയ കുന്ന് കാണുകയാണ്, മല കാണുകയാണ്. ആ മലയിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ കൽബിൽ നനച്ചു, ഈ മല മുഴുവനും ഭക്ഷണമായിരുന്നെങ്കിൽ ഈ ഭക്ഷ്യക്ഷാമം എന്ന് വിഷമിക്കുന്ന ഈ ജനങ്ങൾക്ക് മുഴുവനും ഞാൻ ആ മലയിൽ ആ കുന്നോളം വരുന്ന ഭക്ഷണം മുഴുവനും ഞാൻ വിതരണം ചെയ്യുമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് വളരെ ആത്മാർത്ഥമായെന്ന് വിചാരിച്ചു പോയി. മനസ്സിൽ ചിന്തിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം. കാരണം ജനങ്ങളുടെ അവസ്ഥ അത്രമേൽ കഷ്ടമായിരുന്നു, അതുകൊണ്ട് കൽബിൽ അങ്ങനെ വിചാരിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബനൂ ഇസ്രായേലിൽ നിന്നുള്ള പ്രവാചകരിൽ ധാരാളം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട സമൂഹമാണ് ബനൂ ഇസ്രായേലിൽ. അപ്പൊ പ്രവാചകന്റെ അടുക്കൽ നിന്ന് ഒരു ദൂതൻ ഈ മനുഷ്യന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു ഒരു പ്രതിഫലം തന്നിരിക്കുകയാണ്. ഞാൻ പ്രവാചകന്റെ അടുക്കൽ നിന്ന് വരുന്ന ദൂതനാണ്, എന്താണ് അല്ലാഹു നിങ്ങൾക്ക് തന്ന പ്രതിഫലം? ആ കാണുന്ന കുന്നോളം ധാന്യങ്ങൾ ഉണ്ടായി, ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടായി, അത് മുഴുവനും നിങ്ങൾ ഈ ക്ഷാമം പിടിപെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്ത കൂലി അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവെന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ് പ്രവാചകന്റെ അടുക്കൽ നിന്ന് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നതെന്ന് ആ മനുഷ്യൻ പറയുകയാണ്. അപ്പോഴേക്ക് ആ സ്വാലിഹായ മനുഷ്യൻ, പഠിച്ചവനെ, നീ എത്ര വലിയ ഔദാര്യവാനാണ്. നമ്മൾ ചിന്തിക്കണം, ഒരു പാവപ്പെട്ടവൻ നമ്മുടെ അടുക്കൽ വരുമ്പോ അവൻ എന്തെങ്കിലും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകും, ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നൊരു ചിന്ത, അത് നമ്മുടെ കൽബിൽ വേണം. ചിലപ്പോ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, എന്നാലും നമ്മൾ അവരെ ദുഷിക്കരുത്, നമ്മൾ അവരെ ആട്ടരുത്. പ്രയാസങ്ങൾ ഒരുപാട്, എല്ലാവരുടെയും കൂടപ്പിറപ്പുകളാണ് പ്രയാസങ്ങൾ. സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ എനിക്കും നിങ്ങൾക്കും സ്വാഭാവികമായിട്ടുണ്ടാകും. ഒരു ഒരു രോഗം വന്നാൽ സമ്പത്തൊക്കെ പൊടുന്നനെ തീർന്നു പോകും. പിന്നീട് അവർ അന്തസ്സായി ജീവിച്ചിരുന്ന ആളുകൾ പോലും കൈനീട്ടേണ്ട അവസ്ഥ വന്ന് സംജാതമാകും. അതൊക്കെ എനിക്കും സംഭവിക്കാം, നിങ്ങൾക്കും സംഭവിക്കാം. പക്ഷേ
അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നത്. നമുക്ക് കൊടുക്കാനൊന്നുമില്ലെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൊടുത്തൂടെ, പഠിച്ചവനെ അവനെ നീ സമ്പന്നനാക്കണേ അല്ലാ, അവന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവന്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ. മഹാന്മാർ അങ്ങനെയായിരുന്നു. അത് 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 അവരുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. കൊടുക്കാനൊന്നുമില്ല, അവർ കൊടുത്തിട്ടില്ല, പക്ഷേ അല്ലാഹു അദ്ദേഹത്തിന് ആ വലിയ സദഖ കൊടുത്ത പ്രതിഫലം അല്ലാഹു അദ്ദേഹത്തിന് നൽകി. സഹോദരങ്ങളെ, നമ്മൾ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇവിടെ ഉറൂസ് സംഘടിപ്പിച്ചു. ഇവിടെ ഇതാ മനോഹരമായ ലൈറ്റ് കത്തുകയാണ്, ഇവിടെ ട്യൂബ് കത്തുകയാണ്, ആ പള്ളി അലങ്കരിച്ചിരിക്കുകയാണ്. നമ്മൾ അതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? മഹാന്മാരെ ആദരിച്ചു പടച്ചവന്റെ പൊരുത്തം കിട്ടാൻ ചെയ്തതാണ്. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും ഇതൊക്കെ ധൂർത്താണ്, ഇതൊക്കെ അനാവശ്യമാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മൾ അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാന്മാരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്, മഹാന്മാരെ ആദരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മഹാനായ ഇമാം അബൂ അലി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? അവിടുന്ന് വലിയ സൽക്കാര പ്രിയനായിരുന്നു. സ്വാലിഹീങ്ങളായ ആളുകളെയൊക്കെ വിളിച്ച് വീട്ടിൽ വലിയ സൽക്കാരം സംഘടിപ്പിച്ചു. പാവങ്ങളായ ഫുഖറാക്കളായ ആളുകൾ അവരെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി നല്ല സൽക്കാരം കൊടുക്കുന്നത് മഹാനായ ഇമാം അബൂ അലി എന്നവരുടെ വിനോദമായിരുന്നു. അങ്ങനെ ഒരു സൽക്കാരത്തിന് അദ്ദേഹം രാത്രിയിൽ സംഘടിപ്പിച്ച സൽക്കാരം, ആ സൽക്കാരത്തിന് അദ്ദേഹം 1000 ദീപങ്ങൾ കൊളുത്തു, 1000 ദീപങ്ങൾ കൊളുത്തു. നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള സാലിഹീങ്ങളും സച്ചരിതരും ആലിമീങ്ങളും സാദാത്തുക്കളും പാവങ്ങളും അശരണരും രോഗികളും സമൂഹത്തിന്റെ നാനാക്കടയിലുള്ള ആളുകളും ആ സൽക്കാരത്തിന് വന്നെത്തി. 1000 ദീപങ്ങൾ കത്തിച്ചു വെച്ച സൽക്കാരമാണ്, പ്രകാശം കൊണ്ട് അലങ്കരിച്ച മനോഹരമായ സൽക്കാരം. ആ സൽക്കാരത്തിൽ വന്ന ഒരുത്തൻ മഹാനായ ഇമാം അബൂ അലി എന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഈ കാണിക്കുന്നത് ധൂർത്താണ്, നിങ്ങൾക്ക് കുറച്ച് വിളക്കുകൾ മാത്രം തെളിയിച്ചാൽ പോരായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇത്ര 1000 കണക്കിന് ദീപങ്ങൾ കൊളുത്തി വച്ചിരിക്കുന്നത്? മഹാനായ ഇമാം അബൂ അലി എന്നവർ പറഞ്ഞു, പടച്ചവനാണ് സത്യം, ഞാൻ ഇത് ഓരോ വിളക്കും കൊളുത്തിയത് അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചാണ്, അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കത്തിച്ചു വച്ചിരിക്കുന്ന 1000 കണക്കിന് ദീപങ്ങളിൽ ഒരു ദീപത്തെ നിങ്ങൾ പോയി കെടുത്തിക്കളയൂ. ഞാൻ പടച്ചവന്റെ തൃപ്തിക്കല്ലാതെയാണ് കത്തിച്ചതെങ്കിൽ ആ ദീപം കെട്ടുപോകട്ടെ, നിങ്ങളത് പോയി കെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അബൂ അലി റളിയല്ലാഹു അൻഹു കത്തിച്ചു വെച്ച ദീപങ്ങൾ ഓരോന്നായി കെടുത്താൻ ശ്രമിക്കുകയാണ്, ഒരു ദീപവും കെട്ടുപോകുന്നില്ല. അത് മനസ്സിന്റെ വിശുദ്ധിയാണ്. സ്വാലിഹീങ്ങളെ സൽക്കരിക്കുക, പാവങ്ങളെ സൽക്കരിക്കുക, അത് വലിയ ഇബാദത്താണ്. അതോടൊപ്പം അദ്ദേഹം ആ സൽക്കാരം നടത്തുന്നത് നല്ല നല്ല മനസ്സോടുകൂടിയാണ്. കാരണം പടച്ചവന്റെ തൃപ്തിയോടുകൂടി അത് ആഗ്രഹിച്ചിട്ട് മാത്രമാണ് ഞാൻ 1000 ദീപങ്ങൾ കൊളുത്തിയത്. ഒരെണ്ണം പോലും എന്റെ റബ്ബിന് തൃപ്തി അത് കാംക്ഷിക്കാതെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മഹാൻ പറയുമ്പോൾ അവിടുത്തെ ജീവിതത്തിന്റെ വിശുദ്ധി എന്താ, അവിടുത്തെ മനസ്സിന്റെ ആ വിശുദ്ധി എന്താ. അതുകൊണ്ട് നമ്മുടെ കൽബ് അങ്ങനെയാകണം, മഹാന്മാരുടെ ഹൃദയങ്ങൾ അങ്ങനെയാണ്, അവരുടെ നിയ്യത്ത് സംശുദ്ധമായിരുന്നു. ഇന്നമല്ല അമാലു ബിന്നിയ്യാത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റത്തുഹു ലിദ്ദുനിയാ യുസീബുഹാ അവ ഇംറാഅത്തിൻ യുൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസാണിത്. ഒരാൾ അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് അത് കിട്ടും. ഇവിടെ വഴതിന് വന്ന സഹോദരങ്ങളെ, നിങ്ങൾ മഹാനായ മാലിക് ദീനാർ തങ്ങളുടെ സവിധത്തിൽ വഴതിന് വന്നപ്പോൾ പടച്ചവനെ ഞാൻ മാലിക് ദീനാർ തങ്ങളുടെ സവിധത്തിൽ വഴതിന് വന്നിരിക്കുകയാണ്,
എനിക്ക് ആ വയലിന്റെ മജ്ലിസിന്റെ പുണ്യം കിട്ടണം, ഇൽമിന്റെ മജ്ലിസിന്റെ പുണ്യം കിട്ടണം, എനിക്ക് ആ സവിദത്ത് പോകുമ്പോൾ അവിടുത്തെ ബറക്കത്ത് കിട്ടണം. അങ്ങനെ നല്ല ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ വന്നത്? അല്ലാഹു എനിക്കും നിങ്ങൾക്കും ആ ഉദ്ദേശം പൂർത്തിയാക്കി തരും. അതല്ല നമ്മൾ മറ്റെന്തെങ്കിലും ഒക്കെ ഉദ്ദേശിച്ചാണ് വന്നെത്തിയതെങ്കിൽ നമുക്കതാണ് ലഭിക്കുക. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചു വരുന്നത് അതാണ് നമുക്ക് ലഭിക്കുക. ഇന്ന് ജനങ്ങൾ എല്ലാ കാര്യത്തിനും പണത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന കാലമാണ്. ആത്മീയതകൾ നടക്കുന്നത് പോലും പണങ്ങൾക്ക് വേണ്ടിയാകുന്ന കാലമാണ്. ആത്മീയ നേതാക്കന്മാർ പോലും പണങ്ങളെ ആദരിക്കുകയും പണത്തെ ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടുപോയ ലോകമാണ്. പണം നേടാൻ വേണ്ടി എന്തും ചെയ്യുന്നൊരു സ്ഥിതി വിശേഷം നമ്മുടെ കൽബിലുണ്ട്. നേരം വെളുത്തിറങ്ങി പുറപ്പെട്ടു പോകുമ്പോൾ ആരെ പറ്റിച്ചായാലും വേണ്ടിയില്ല, പൈസ ഉണ്ടാക്കിയാൽ മതി. എന്റെ മനസ്ഥിതി അങ്ങനെയായി പോയി. ആരെ കബളിപ്പിച്ചാലും വേണ്ടിയില്ല, പണം ഉണ്ടാക്കണം. അവിടെ സത്യവുമില്ല അസത്യവുമില്ല. അല്ലാഹു അവിടെ ഉണ്ടോ? ഇല്ല. സമ്പത്ത് സമ്പത്ത് എന്ന പ്രണയം എന്റെ ഹൃദയത്തെ ഭരിച്ചിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു നല്ല ചെറുപ്പക്കാരൻ കയറി വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം വന്ന് പറയുകയാണ്, തങ്ങളേ എനിക്കവിടെ മനോഹരമായ ഒരു ഈന്തപ്പന തോട്ടമുണ്ട്. ഞാൻ ആ ഈന്തപ്പന തോട്ടത്തിൽ നിസ്കരിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്റെ ഹൃദയം അതിലെ ബലസമൃദ്ധമായ അതിലെ ഭക്ഷ്യ വിളകളിലേക്ക് എന്റെ കണ്ണുകൾ ഉടക്കിപ്പോയി. ഞാൻ എന്റെ തോട്ടത്തിനകത്ത് നിസ്കരിക്കുമായിരുന്നു. അന്നേരത്ത് ആ തോട്ടം ബലസമൃദ്ധമാണ്, വിളഞ്ഞു നിൽക്കുകയാണ് ഈന്തപ്പന മരങ്ങൾ. ഈന്തപ്പഴങ്ങൾ പഴുത്തു പാകമായി കുലച്ചു നിൽക്കുകയാണ്. ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ ചെറിയ തോട്ടത്തിൽ നിന്ന് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ കണ്ണുകൾ അറിയാതെ ആ ബലത്തിലേക്ക് പഴത്തിലേക്ക് പോയി. അതുകൊണ്ട് ഞാൻ എന്തിനാണിപ്പോൾ വന്നതെന്നറിയുമോ? തങ്ങളെ എനിക്ക് ആ തോട്ടം വേണ്ട. അല്ലാഹുവിനെ വിസ്മരിച്ച് കളയുന്ന തോട്ടമാണ് ആ തോട്ടം. അല്ലാഹുവിനെ മറപ്പിച്ച് കളയുന്ന, അല്ലാഹുവിന്റെ നിസ്കാരത്തിൽ നിന്ന് എന്റെ ശ്രദ്ധ തിരിക്കുന്നതാണ് ആ തോട്ടം. അതുകൊണ്ട് എനിക്ക് ആ തോട്ടം വേണ്ട. ഞാനിതാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആ തോട്ടം സംഭാവന ചെയ്യുകയാണ്. ചെറുപ്പക്കാരൻ തന്റെ തോട്ടം ആ തോട്ടത്തിൽ നിസ്കരിക്കുമ്പോ അയാളുടെ കണ്ണ് അയാളുടെ ഈത്തപ്പന മരങ്ങളിൽ ഉടക്കിയ കാരണം അള്ളാഹുവിൽ നിന്ന് നിസ്കരിക്കാൻ ഈ തോട്ടം അനുവദിക്കുന്നില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം ആ തോട്ടം ദീനിനു വേണ്ടി ദാനം ചെയ്തു. പിൽക്കാലത്ത് ഇസ്ലാമിക ആവശ്യത്തിന് വേണ്ടി 50,000 ദീനാറിനാണ് ആ തോട്ടം പിന്നീട് വിറ്റുപോയത്. അപ്പൊ നോക്കൂ, മുൻഗാമികളായ ആളുകൾ, മഹാന്മാരുടെ ഹൃദയങ്ങൾ അതങ്ങനെയാണ്. സഹോദരങ്ങളെ, നീട്ടിയ കയ്യിൽ നോട്ടിൻ കെട്ടും ഞാൻ വെച്ചിട്ടുണ്ട്, എന്റെ ആ മുതലെന്നോർത്ത് പെരുമാ നടിച്ചിട്ടുണ്ട്. നീക്കി നീക്കി മുത്തുകൾ കയ്യിലൊരു മാലയുണ്ട്, ഞാനോ നിസാരനെന്ന ചിന്ത മറന്നിട്ടുണ്ട്. നോട്ടിങ്ങനെ എണ്ണുമ്പോൾ എന്റെ കൽവിൽ എന്തൊരു അഹന്തയാണ്. ചില ആളുകൾ പണമെണ്ണുമ്പോൾ, പണക്കെട്ടുകൾ മുന്നിൽ വരുമ്പോൾ, ആ പണം ഇങ്ങനെ എണ്ണുമ്പോൾ എന്തൊരു അഹന്തയാണ്, അഹങ്കാരമാണ്. ഇതെന്റെ പണമാണ്, ഞാൻ ബിസിനസ് ചെയ്തുണ്ടാക്കിയ പണമാണ് എന്ന വിചാരം നമ്മുടെ കൽബുകളെ മതിക്കുകയാണ്. നമ്മൾ മുത്തുമണിയെടുത്ത് തസ്ബീഹ് മാലയെടുത്ത് കയ്യിൽ പിടിച്ച് നമ്മൾ തസ്ബീഹ് ചൊല്ലുമ്പോഴും നമ്മുടെ കൽബിന്റെ അകത്തളത്തിൽ അഹന്തകളാണ്. ഞാൻ തസ്ബീഹ് മാലയുടെ മുത്തുകൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് മറിക്കുമ്പോഴും എന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ
അഹന്തയാണ്. എന്റെ നിസാരതയെ പറ്റി ഞാൻ മറന്നുപോയി. ഞാൻ വലിയ ആബിദാണെന്ന വിചാരം എന്റെ ഹൃദയത്തെ മതിക്കുകയാണ്. മഹാന്മാരുടെ ഹൃദയത്തിൽ അങ്ങനെ ഇല്ല. അവർക്ക് സമ്പത്ത് അവരുടെ കയ്യിൽ വന്നു ചേരുന്നത് അവർക്ക് പേടിയായിരുന്നു, അവർക്ക് ഭയമായിരുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാദിയായ സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മാനമായി ഒരു പണക്കിഴി കൊണ്ടുപോയി കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് സൈനബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവിടുത്തെ ആദരിച്ച് ബഹുമാനിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പണക്കിഴി സമ്മാനമായി കൊണ്ടു കൊടുത്തു. സൈനബ ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുത്തു. അന്നേരത്ത് മഹദി അവർകൾ പറയുകയാണ്, പടച്ചവനെ ഇതെന്താണ്? അതേ ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്നുള്ള സമ്മാനമാണ് ഉമ്മ, നിങ്ങൾക്കുള്ള സമ്മാനമാണ്. ഇത് കേട്ടപ്പോൾ മഹദി അവർകൾ, പടച്ചവനെ ഇതാ പണം എത്തിയിരിക്കുന്നു എന്റെ മുന്നിൽ, ഇതാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പണം എന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അല്ലാഹുവേ ഇതെന്തൊരു മുസീബത്താണ്! മഹദി അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു തുണിക്കോന്തല വലിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി കീറിയിട്ട് ആ കിട്ടിയ പണം മുഴുവനും ആ തുണിക്കോന്തലയിൽ കെട്ടുകളാക്കി പൊതിഞ്ഞിട്ട് തന്റെ വൃത്തിയെ വിളിച്ചിട്ട് കുടുംബത്തിൽപ്പെട്ട പാവങ്ങളായ ദരിദ്രരായ ജനങ്ങൾക്ക് കൊണ്ടുപോയി ഈ പണം കൊടുക്കാൻ പറയുകയാണ്. നിമിഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഒരു വലിയ പണക്കിഴി സമ്മാനമായി കിട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹാ അത് മുഴുവനും വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടൊരൊറ്റ ദുആണ്, അല്ലാഹുവേ എനിക്ക് പണം വേണ്ട പടച്ചവനെ, അടുത്ത തവണ എനിക്ക് ഉമർ ഇബ്നു ഖത്താബിന്റെ പണം സ്വീകരിക്കാൻ നീ അവസരവും ആയുസ്സും നൽകല്ലേ അല്ലാ എന്ന് മഹദി അവർകൾ ദുആ ചെയ്യുകയാണ്. അവിടുന്ന് പൊടുന്നനെ വഫാത്തായി പോകുകയാണ്. പണം അവരിലേക്ക് വന്നു ചേരുന്നത് അവർക്ക് പ്രയാസമായിരുന്നു, അതവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമുക്കങ്ങനെയല്ല, നമ്മൾ പണത്തെ പ്രണയിക്കുകയാണ്, പണത്തെ സ്നേഹിക്കുകയാണ്, നമ്മൾ പണത്തിന്റെ അടിമകളാകുകയാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അവർ അല്ലാഹുവിന്റെ അടിമകളായപ്പോൾ ഞാനും നിങ്ങളും പണത്തിന്റെ അടിമകളായി മാറുകയാണ്. എങ്ങനെയും നമുക്ക് പണമുണ്ടാക്കണമെന്ന വിചാരമേ ഉള്ളൂ എന്നിടത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. ഒരു മനുഷ്യന് പണം കൊണ്ട് എന്തും നേടാമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ആയുസ്സുകളെ വീണ്ടെടുക്കാൻ പണം കൊടുത്താൽ കഴിയില്ല. നഷ്ടപ്പെട്ടു പോയ ജീവനെ മേടിക്കാൻ പണത്തിന് കഴിയില്ല. നഷ്ടപ്പെട്ടു പോയ സമയത്തെ മേടിക്കാൻ പണത്തിന് കഴിയില്ല. ഒരു മനുഷ്യനും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പണം കൊടുത്താൽ കഴിയില്ല. പണത്തിന് പരിധികളുണ്ട്, പണത്തിന് പരിധികളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്ന് ആളുകൾ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയിരിക്കുന്നു. യൂട്യൂബ് ചാനലുകൾ തുടങ്ങി അതിലൂടെ വരുമാനം കിട്ടും. അത് ഹലാലാണോ ഹറാമാണോ എന്നതൊക്കെ ഉലമാക്കൾ പറയേണ്ടതാണ്. ഹറാമുള്ളതാകുമ്പോൾ വരുമാനം ഹറാമാകും. അത് ഇനി ഉസ്താദ് ചാനൽ നടത്തിയാലും ഹറാമാകും. ഹലാലായത് മാത്രമാണെങ്കിൽ ആ വരുമാനം ഹലാലാകും. അതേത് സാധാരണക്കാരൻ നടത്തിയാലും ഹലാലാകും. വളരെ ഗൗരവത്തോടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ. ഇന്ന് വിവരദോഷികളായ ആളുകൾ ആലിമീങ്ങളുടെ വേഷം കെട്ട് ജാഹിലീങ്ങൾ ഓൺലൈൻ മുഫ്തിമാരാകുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ അരുതാത്തതവർ പറയുകയാണ്, ആലിമീങ്ങളുടെ വേഷം ജാഹിലീങ്ങൾ കെട്ടൽ ഹറാമാണ്. ആലിമീങ്ങൾ പറയേണ്ട വർത്തമാനങ്ങൾ ജാഹിലീങ്ങൾ പറയാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. ഇന്ന് മുഫ്തിമാർ ഓൺലൈൻ മുഫ്തിമാർ അധികരിച്ച കാലമാണ്.
സുബ്ഹാനല്ലാഹ്. നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ ചിലർ പറയുന്നത് നല്ലതായിരിക്കും. എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടതല്ല. രംഗബോധമില്ലാത്ത കോമാളികളെ പോലെ എവിടെ പറയണം, എങ്ങനെ പറയണം, ആരോട് പറയണം, എപ്പോൾ പറയണം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെ ഒരു വിവരങ്ങളും പൊതുജനങ്ങളോട് പറയാൻ പാടില്ല. അത് അപരാധമാണ്, അത് തെറ്റാണ്, അത് കുറ്റമാണ്. മഹാന്മാരായ ആളുകൾ നമ്മളെ അത് പഠിപ്പിച്ചതാണ്. വിശേഷിച്ച് മഹാന്മാരുടെ വാചകങ്ങൾ ഉദ്ധരിച്ചു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാന്മാരായ ആളുകൾ ചില വാചകങ്ങൾ പറഞ്ഞാൽ അതിനെപ്പറ്റി വിവരമില്ലാത്ത ആളുകൾ ആ വാചകങ്ങൾ അതേപടി പറഞ്ഞ് ജനങ്ങളെ തശ്വീശാക്കുകയും ജനങ്ങളെ വിട്ടികളാക്കുകയും വഴപിഴപ്പിക്കുകയും ചെയ്യുന്ന കാലമാണിത്. മഹാന്മാർ പറയുകയാണ്, സിദ്ധർ മൊഴിഞ്ഞ മഹത്വാക്യങ്ങൾ അനർഹൻ വ്യാഖ്യാനിക്കുവാൻ തുനിയൽ. സിദ്ധർ മൊഴിഞ്ഞ മഹത്വാക്യങ്ങൾ അനർഹൻ വ്യാഖ്യാനിക്കുവാൻ തുനിയൽ. കമയ്യലു കുബിസിൻ നിശ്ശംഇ അർഗിഫതൻ മിനൽ ഹദീദി ലിദഫ്ഇൽ ജൂദി വല്ലററി. ലോഹ നിർമ്മിത മാമ്പൊട്ടി തിന്നിടുവാൻ മെഴുകിന്റെ പല്ലുമായിട്ടൊരുങ്ങുന്നതു പോൽ. ഇത് റസാനത്താണ്. എന്താണ് റസാനത്ത് പറയുന്നത്? മഹാന്മാരായ ആളുകൾ പറയുന്ന വാചകങ്ങൾ മഹാന്മാരായ ആളുകൾക്കാണ് പെട്ടെന്ന് മനസ്സിലാകുക. സാധാരണക്കാരായ ആളുകൾക്ക് അത് എളുപ്പത്തിലെല്ലാം ഗ്രഹിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് മഹാന്മാർ പറയുന്ന വാചകങ്ങൾ നമ്മൾ സാധാരണക്കാരോട് പറയുമ്പോൾ ശ്രദ്ധിച്ചു മാത്രമേ പറയാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് അപകടമാണ്. ലോഹനിർമ്മിതമായ ഒരു സാധനത്തെ ഒരാൾ മെഴുകുകൊണ്ടുണ്ടാക്കിയ ഒരു പല്ലുപയോഗിച്ച് കടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് മഹാന്മാരുടെ വാചകങ്ങൾ എല്ലാം എപ്പോഴും എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അത് പറയേണ്ടത് അറിവുള്ളവരാണ്, വിവരമുള്ളവരാണ്, മഹാന്മാരാണ്. ആലിമീങ്ങളുടെ വേഷം കെട്ടി ജാഹിലീങ്ങൾ രംഗത്ത് വന്ന് ഔലിയാക്കളുടെ പേര് പറഞ്ഞ്, മഹാന്മാരുടെ പേര് പറഞ്ഞ് ജനങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കുന്ന പുതിയ കാലഘട്ടം സമാഗതമായിരിക്കുമ്പോൾ നമ്മൾ എന്തു വേണം? വന്ദിഖ് അലാ ഖദരി ഫഹിമിൻ നാസി ഇൽമ കലാ തജ്അൽഹു മിസ്ല അസീൽ ഉമ്മി തഹ്ഖീറാ. നമുക്ക് രംഗബോധമുണ്ടാകണം. അവസരത്തിനൊത്തു മാത്രമേ നമ്മൾ വർത്തമാനം പറയാൻ പാടുള്ളൂ. അറിവ് പറഞ്ഞു കൊടുക്കുമ്പോഴും സാഹചര്യത്തിനനുകൂലമായി സന്ദർഭോചിതമായ വിജ്ഞാനമാണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം ഏതാണ്? സന്ദർഭോചിതമായ വിജ്ഞാനമാണ്. സന്ദർഭോചിതമായ വിജ്ഞാനത്തിന് പകരം അസന്ദർഭോചിതമായ വിജ്ഞാനങ്ങൾ വിളമ്പിയാൽ ജനങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ലാ താലിബൽ മിൽഹി കാഫൂറൻ തബീഉ വലാ തബീഉ മിൽഹൻ ലിമൻ യഖ്സുദുക വാഫീറാ. ഒരാൾ നിന്റെ അടുത്ത് ഉപ്പ് തേടി വരികയാണ്, അവന് നീ കർപ്പൂരം കൊടുക്കരുത്. ഒരാൾ നിന്റെ അടുക്കൽ കർപ്പൂരം തേടി വരികയാണ്, അവന് നീ ഉപ്പ് കൊടുക്കരുത്. ഉപ്പ് തേടി വന്നവന് ഉപ്പ് തന്നെയാണ് കൊടുക്കേണ്ടത്, കർപ്പൂരം തേടി വന്നവന് കർപ്പൂരമാണ് കൊടുക്കേണ്ടത്. ഒരാൾക്ക് പഞ്ചസാരയാണ് ആവശ്യമെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്, ഉപ്പല്ല. ഉപ്പാവശ്യമുള്ളവന് കൊടുക്കേണ്ടത് പഞ്ചസാരയല്ല, ഉപ്പാണ്.
ഇതാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. വിജ്ഞാനമന്ധന്റെ വടി പോലെ ആക്കാൻ പാടില്ല. കണ്ണുകാണാത്ത അന്ധന്റെ കയ്യിലുള്ള വടി അത് എല്ലായിടത്തും കുത്തുന്നതാണ്. അതും നജസിലും കുത്തും, നല്ലതിലും കുത്തും, കുണ്ടിലും കുഴിയിലും വഴിയിലും റോഡിലും ചെളിയിലും എല്ലാം കുത്തും. വിജ്ഞാനം അതുപോലെ ആക്കാൻ പാടില്ല. കുരുടന്റെ വടി പോലെ വിജ്ഞാനമാക്കിയ ചില ആളുകൾ ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവർക്ക് വേഷവിധാനം മാലിനീങ്ങളുടേതാണ്, പക്ഷേ അവർ ജാഹിലീങ്ങളാണ്. അങ്ങനെ ജാഹിലീങ്ങളായ ആളുകൾ ആലിമീങ്ങളുടെ വേഷം കെട്ടി ഔലിയാക്കളുടെ വാചകങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കുന്ന പുതിയ കാലഘട്ടം വരുമ്പോൾ ജനങ്ങളെ നമ്മൾ അവരെ കരുതിയിരിക്കേണ്ടതുണ്ട്. ചാനലുകളുണ്ടായി പണമുണ്ടാക്കിയാൽ മതി എന്ന് ജനങ്ങൾ ചിന്തിക്കുകയാണ്. ഫിത്തിന പറയാൻ മടിയില്ല, ഫസാദ് പറയാൻ മടിയില്ല, എല്ലാവരെ പറ്റിയും പരദൂഷണം പറയുകയാണ്. വിശേഷിച്ച് ആലിമീങ്ങളെ പറ്റി പരദൂഷണം പറയുകയാണ്, സാധാത്തുക്കളെ പറ്റി പരദൂഷണം പറയുകയാണ്. നമുക്കിന്ന് ഈ വേദി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ദ്വായിരന്ന് തന്നതാരാണ്? മഹാനായ ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അവർകളാണ്. അല്ലാഹുവേ മഹാനായ ആലിക്കുട്ടി ഉസ്താദിന് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ അവർ ദീനിന്റെ ജീവിച്ചിരിക്കുന്ന നെടും തൂണുകളാണ്. കാരണം വിജ്ഞാനമാണ് ജീവൻ, വിജ്ഞാനമാണ് ദീനിന്റെ ജീവൻ. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം വഇമാദുദ്ദീൻ. വിജ്ഞാനമാണ് ദീനിന്റെ തൂണെന്ന് പറഞ്ഞാൽ വിജ്ഞാനമാണ്. ആ വിജ്ഞാനം ഇവിടെ നട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിജ്ഞാനത്തിന്റെ ആളുകളെ കരിവാരിത്തേൽക്കുകയാണ്, അവരെ അധിക്ഷേപിക്കുകയാണ്, അവരെ പറ്റി വേണ്ടാ ദീനങ്ങൾ പറയുകയാണ്. സാദാത്തുക്കൾ ആരാണ്? അഹ്ലു ബൈത്തി അമനത്തുൻ ലി ഉമ്മത്തി, എന്റെ അഹ്ലു ബൈത്ത് അവർ റസൂലുള്ളാന്റെ പേരമക്കളാണ്, എന്റെ ഉമ്മത്തിന്റെ കവചമാണ്, എന്റെ ഉമ്മത്തിന് സുരക്ഷിതമാണെന്ന്, സുരക്ഷിതത്വമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചവരാണ് അഹ്ലു ബൈത്ത്. ചാനലുകൾ അധികരിച്ചു, അപ്പൊ ചാനലുകളിൽ റേറ്റിംഗ് ഉണ്ടാകണം, വ്യൂസ് കൂടണം, അപ്പൊ പൈസ കിട്ടും. അതിനുവേണ്ടി എന്ത് ചെയ്യാം? എന്ത് ഫിത്തനയും പറയാം, എന്ത് ഫസാദും പറയാം, എന്ത് വേണ്ടാധീനങ്ങളും പറയാം, എന്നടുത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയോ ആളുകൾ വഴിപിഴച്ചു പോകുകയാണ്. അങ്ങനെ അല്ലാഹുവിനെ ഞാനും നിങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്, അല്ലാഹുവിനെ ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടതുണ്ട്. ഒരിക്കലും ഒരു ഫിത്നയും ഒരു ഫസാദും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാൻ പാടില്ല. മഹാന്മാരായ ആളുകൾ നോക്കുവീൻ, അവരുടെ ജീവിതത്തിൽ എത്ര സൂക്ഷ്മ സമ്പന്നമായി ജീവിച്ചവരാണ്. നോക്കൂ, മഹാനായ ഒരു വലിയ മനുഷ്യൻ അവിടുന്ന് ഹജ്ജിന് പുറപ്പെടുകയാണ്. ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത് അവിടുന്ന് രണ്ട് സ്വർണ നാണയങ്ങൾ ഉയർത്തി കാണിക്കുകയാണ്. രണ്ട് സ്വർണ നാണയങ്ങൾ അവിടുന്ന് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോയിട്ട് ആരെങ്കിലും പറ്റി അനാവശ്യം പറഞ്ഞാൽ അവർക്ക് ഞാൻ ഈ സ്വർണ നാണയങ്ങൾ നൽകുന്നതാണ്. ഞാൻ ആരെങ്കിലും പറ്റി അനാവശ്യം പറയുമെങ്കിൽ ആ അനാവശ്യം പറയുന്ന ആളിനുള്ളതാണ് ഈ സ്വർണ നാണയമെന്ന് മഹാനായ ഇമാം അബുൽ ലൈസ് അൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. അവിടുന്ന് ഹജ്ജിന് പോയി, രണ്ട് സ്വർണ നാണയങ്ങൾ എടുത്ത് പോക്കറ്റിലിട്ടു. അവിടുത്തെ സൂക്ഷ്മത നോക്കണം. അപ്പോ ഹജ്ജെല്ലാം കഴിഞ്ഞു മടങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ ജിജ്ഞാസയോട് ചോദിച്ചു, അല്ല ഉസ്താദേ, ആ രണ്ട് സ്വർണ നാണയങ്ങൾ അവിടെ? അവിടുന്ന് പോക്കറ്റിൽ കൈയിട്ട് രണ്ട് സ്വർണ നാണയങ്ങൾ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ ഹജ്ജിന് പുറപ്പെട്ട നിമിഷം മുതൽ തിരിച്ചെന്റെ വീട്ടിലെത്തുന്ന നിമിഷം വരെ ഒരാളെ പറ്റിയും ഞാൻ ഫിത്തിന പറഞ്ഞില്ല, പരദൂഷണം പറഞ്ഞില്ല, ഒരു വേണ്ടാധീനവും ഞാൻ പറഞ്ഞില്ല. ഇന്ന് സംഘടനാ വിരോധങ്ങളുടെ പേരിൽ പരദൂഷണങ്ങളുടെ മാലപ്പടക്കമാണ്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് പരദൂഷണം പറയുന്ന കാലമാണ്. സയ്യിദന്മാരെ തങ്ങന്മാരെ മോശമാക്കുന്ന കാലമാണ്. യൂട്യൂബ് ചാനലുകൾ അതിനുവേണ്ടി ചില ദുഷ്ടന്മാർ
മഹത്തരായ ആളുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ജനങ്ങളെ, നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ട് നമ്മുടെ ആയുസ് നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മളതൊന്ന് ലൈക്ക് ചെയ്ത് അതിന് കമന്റ് ചെയ്ത് അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആലിമീങ്ങൾ ആരാണ്, സാധാത്തുക്കൾ ആരാണ്, ഒരു സാധാരണക്കാരനെ പറ്റി പോലും ഫിത്തിന പറയാൻ പാടില്ല. ഖുർആൻ പറഞ്ഞത് അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തെക്കാൾ വലിയ കുറ്റമാണ് ഫിത്തിന പറയൽ. മഹാനവർകൾ മഹാൻ അബുൽ ലൈസ് അൽ ബുഖാരി തങ്ങൾ പറയുകയാണ്, ഞാൻ ഫിത്തിന പറയില്ല, ഞാൻ ഫസാദ് പറയില്ല. കാരണം ഞാൻ ഒരു പക്ഷേ വ്യഭിചരിച്ച് പടച്ചവനോട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു എനിക്ക് മാപ്പു തന്നാൽ ഞാൻ രക്ഷപ്പെട്ടു പോയേക്കാം. ഒരു മനുഷ്യനെ പറ്റി ഞാൻ ഫിത്തിന പറഞ്ഞാൽ, ഫസാദ് പറഞ്ഞാൽ, ചീത്ത പറഞ്ഞാൽ, വേണ്ടാധീനങ്ങൾ പറഞ്ഞാൽ, ഞാൻ എത്ര വലിയ നിസ്കാരക്കാരനായാലും എത്ര വലിയ ആബിദായാലും ഹാഫിളായാലും പണ്ഡിതനായാലും എത്ര വലിയ ആളായാലും എനിക്ക് ഒരാളെ രക്ഷപ്പെടണമെങ്കിൽ, പടച്ചവന്റെ സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കണമെങ്കിൽ ആരെ പറ്റിയാണോ ഞാൻ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയത്, അവരെ പോയി കണ്ട് പൊരുത്തം ചോദിച്ച് അയാളുടെ പൊരുത്തമുണ്ടെങ്കിലേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫിത്തിനെ വെറുക്കുകയാണ്, ഫസാദ് വെറുക്കുകയാണ്. അത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പരിപൂർണമായും വിട്ടുനിൽക്കുകയാണെന്ന് അബുൽ ലൈസ് അൽ ബുഖാരി തങ്ങൾ പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. വിശേഷിച്ച് ആലിമീങ്ങളെ പറ്റി, സാദാത്തുക്കളെ പറ്റി. കാസർഗോഡ് ജില്ലയിൽ വരുമ്പോൾ മഹാന്മാരായ കുമ്പോൽ സാദാത്തുക്കൾ, ഒരുപാട് മഹാന്മാർ, അള്ളാഹു അവരുടെ ദർജകളെല്ലാം ഏറ്റിയേറ്റി നൽകുമാറാകട്ടെ. അങ്ങോട്ട് മലബാറിലേക്ക് പോയാൽ മഹാന്മാരായ പാണക്കാട് തങ്ങന്മാർ, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടുന്ന് വഫാത്തായി പോയി. അവിടുന്ന് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നു അല്ല, അവിടുന്ന് സമുദായത്തിന്റെ നേതൃത്വമായിരുന്നു. രാഷ്ട്രീയത്തിന്റെ ചുക്കാൻ പിടിച്ചപ്പോഴും പാണക്കാട് തങ്ങളുടെ കയ്യിൽ അഴിമതിയുടെ, അസത്യത്തിന്റെ, അസാൻമാർഗികതയുടെ, ഇന്നിപ്പോൾ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ കുതികാലിവെട്ടാണ്, രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ചതിയാണ്, വഞ്ചനയാണ്, പരസ്പരം വ്യക്തിവൈരാഗ്യം തീർക്കലാണ്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട കാര്യമായി ഇന്ന് അധപ്പതിച്ചിരിക്കുന്ന കാലമാണ്. ഗുണ്ടായിസമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അങ്ങനെ അധപ്പതിച്ചു പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ ജോലി എന്താ? മറുപക്ഷം പാർട്ടിക്കാരനെ പറ്റി ഫിത്തിന പറയുക, ഫസാദ് പറയുക, വേണ്ടാധീനങ്ങൾ പറയുക. അയാൾ നല്ല ആളായിരിക്കും, ആയിക്കോട്ടെ, എന്റെ ഡ്യൂട്ടി എന്താണ്? ഞാൻ ഇന്ന പാർട്ടിപ്പെട്ടയാളാണ്, അയാൾ എന്റെ പാർട്ടിക്കാരനല്ല, അതുകൊണ്ട് അയാളെ പറ്റി ഫിത്തിന പറയലും ഫസാദ് പറയലാണ് എന്റെ ജോലി. നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? മഹാനായ പാണക്കാട് തങ്ങൾ, മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവരുടെ ദർജകളെ ഏറ്റിയേറ്റി നൽകുമാറാകട്ടെ. മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ, അള്ളാഹു അവരുടെ ദർജകളെ ഏറ്റിയേറ്റി നൽകുമാറാകട്ടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്ന ശ്രേഷ്ഠനായ മഹാമനീഷി, അവിടുന്ന് എത്ര വ്യക്തിപ്രഭാവമുള്ള മനുഷ്യനാണ്, അവിടുന്ന് ഇൽമുള്ളവരാണ്, അവിടുന്ന് അതുപോലെ സാദാത്തുക്കളാണ്, അവിടുന്ന് ഇരട്ട പ്രതിഫലമുള്ളവരാണ്, ഇരട്ട മഹത്വമുള്ളവരാണ്. ആലിമാണ്, അതോടൊപ്പം തങ്ങളുമാണ്, അവർ നമ്മുടെ നേതൃത്വമാണ്. അള്ളാഹു അവർക്ക് ദർജകൾ ഏറ്റി നൽകുമാറാകട്ടെ, അവർക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാദാത്തുക്കൽ ആലിമീങ്ങൾ, മഹാനായ ബദറു സാദാത്ത്, സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി കടലുണ്ടി സാദാത്തുക്കൽ, മഹാന്മാരായ ഖുറാ സാദാത്തുക്കൽ, ബായാറു സാദാത്തുക്കൽ, മഹാന്മാരായ സുൽത്താൻ ഉലമാ കാന്തപുര ഉസ്താദ് അടക്കമുള്ള വലിയ മഹാന്മാരായ ആലിമീങ്ങൾ, നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും ആദരിക്കണം, എല്ലാവരെയും മഹബ്ബത്ത് വെക്കണം. അവർ നാളെ പരലോകത്തേക്ക് പോകുമ്പോൾ അവർ ദർസ് നടത്തിയവരാണ്,
അവർ ഇൽമിന് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ചവരാണ്, അവർ അവർ പള്ളികൾ ഉണ്ടാക്കിയവരാണ്, അനാഥ മക്കളെ പോറ്റിയവരാണ്. നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്തു തന്ന മഹാനായ ആലിക്കുട്ടി ഉസ്താദ്, ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന വലിയ മഹാനായ പണ്ഡിതവരേണ്യരാണ്. അവിടുത്തെ ജീവിതം ഇൽമിന് വേണ്ടിയും ഇബാദത്തിന് വേണ്ടിയും ഉള്ളതാണ്. ആലിമീങ്ങളെല്ലാം ഇൽമിനും ഇബാദത്തിനും വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ നാവുകൾ നമ്മൾ സൂക്ഷിക്കണേ, നമ്മുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കണേ. അല്ലാഹു നമുക്ക് സന്മാർഗം നൽകുമാറാകട്ടെ. നമ്മൾ ഔലിയാക്കളെ മഹബ്ബത്ത് വെക്കണം, അവരെ പോലെ ആകാൻ നമ്മൾ പരിശ്രമിക്കണം. അവരുടെ ഹൃദയങ്ങൾ പ്രകാശമുള്ള ഹൃദയങ്ങളാണ്, നമ്മുടെ ഹൃദയങ്ങൾ ഇരുട്ടുള്ള ഹൃദയങ്ങളാണ്. എന്തിനാണ് മാലിക്കുദ്ദീനാർ തങ്ങളുടെ ചാരയെ നമ്മൾ വരുന്നത്? അവരുടെ പ്രകാശം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കിട്ടാനാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ. മാലിക്കുദ്ദീനാർ തങ്ങളുടെ മദദ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. അഞ്ചു നേരം കൃത്യമായി ഞാനും നിങ്ങളും നിസ്കരിക്കണം. കള്ളു കുടിക്കരുത്, പെണ്ണെ പിടിക്കരുത്, ചൂത് കളിക്കരുത്, പരിശയടപാട് നടത്തരുത്, ഒരു മുഅ്മിനായ മനുഷ്യനോടും അന്യായമായി പെരുമാറരുത്, ഒരു മനുഷ്യനോടും നമ്മൾ മോശമായി ഇടപെടരുത്. മദീനത്തെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവന്നാൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ, ഈ കൊണ്ടുവന്ന ജനാസയ്ക്ക് വല്ല കടവുമുണ്ടോ? അന്നേരത്ത് ആരോ ഒരാൾ പറഞ്ഞു, ദിർഹമൈനി, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ രണ്ട് രൂപ കടമുണ്ട് നബിയെ എന്ന് പറഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സല്ലു അലാ സാഹിബിക്കും ലാ നുസല്ലി, ഞാനില്ല നിസ്കരിക്കാൻ, നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി. സഹോദരങ്ങളെ, ഇന്ന് സാമ്പത്തിക തട്ടിപ്പുകൾ അധികരിച്ച കാലമാണ്. ഒരു രൂപയുടെ ഇടപാടുണ്ടായിട്ട് നിങ്ങൾ മരിച്ചു പോകരുതേ. ഒരു രൂപയുടെ ഇടപാട് ഒരു മനുഷ്യനോടും ഉണ്ടായിട്ട് ഞാനും നിങ്ങളും മരിച്ചു പോകരുതേ. നിങ്ങളെ ഏത് മക്കബറയിൽ കൊണ്ടുപോയി കബറടക്കിയാലും നിങ്ങളുടെ പേരിൽ എന്റെ പേരിൽ ആയിരക്കണക്കിന് ഖത്മുൽ ഖുർആൻ ഓതിയാലും ദിക്ർ ചൊല്ലിയാലും ഖുർആൻ ഓതിയാലും സലാത്ത് ചൊല്ലിയാലും ഒരു മനുഷ്യനോട് ഒരു രൂപയുടെ പണമിടപാട് ബാധ്യതയുണ്ടെങ്കിൽ എന്റെ കബറിലേക്ക് ആ ഖുർആനിന്റെ ജനാസ നിസ്കാരത്തിന്റെ പ്രാർത്ഥനയുടെ പ്രകാശം എത്തിച്ചേരുകയില്ല. അയാളെ കണ്ട് നമ്മൾ പൊരുത്തപ്പെടിക്കണം. അല്ലാഹു നമുക്കതിന് സന്മാർഗം നൽകുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലുമോ? നമുക്ക് ദുആയിരക്കാം. പ്രായമുള്ള ആളുകൾ എഴുന്നേക്കണ്ട, ചെറുപ്പക്കാരും കുട്ടികളും എല്ലാം എഴുന്നേറ്റാ മതി. അൽഹംദുലില്ലാഹ്, എല്ലാവരും ചൊല്ലും, അസ്സലാത്തു അലന്നബീ വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി والحبيب العربي الصلاة على النبي رسول الشفيع الأبطحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي سلام على الرسول الشفيع المبتحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي وعلى الرسول والحبيب العرب ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول شفيع المبتقي الحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا
سيدي خير النبي الصلاة على النبي شفيع الأبطال الحمد لله الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وملادنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وروح الأرواح وريحانها وسر الأسرار ومكنونها وعلى آله وصحبه وسلم പഠിച്ചവനേ ഞങ്ങൾ നിന്റെ ദീന പറഞ്ഞു ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ചു ആത്മീയത ജനങ്ങൾക്ക് പറഞ്ഞു മഹാരഥന്മാരെ പറഞ്ഞു അല്ലാ ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ ഞങ്ങൾ മഹാനായ മാലിക് ദീനാർ തങ്ങളുടെ സവിധത്തിൽ അവിടുത്തെ ദർബാറിന്റെ മുന്നിൽ വന്ന് നിന്നതൊക്കെ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ചു അല്ലാ ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ലല്ലോ റബ്ബേ ഒരു അർഹതയുമില്ലല്ലോ അല്ലാ ഞങ്ങൾക്ക് തഖ്വയില്ല ഇഖ്ലാസില്ല ഈമാനും ഇസ്തിഖാമത്തുമില്ല ഒരു നന്മ പോലും ജീവിതത്തിലില്ല നന്മകളുടെ കേദാരമായ മാലിക് ദീനാർ തങ്ങളുടെ ദർബാറിൽ വന്ന് ഞങ്ങൾ യാചിക്കുകയാണ് ഞങ്ങളുടെ ഈ മത ഈ പ്രതിഫലം ഞങ്ങൾ ചൊല്ലിയതിന്റെ പറഞ്ഞതിന്റെ പ്രതിഫലം മഹാത്മാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ സകല അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ സവിധത്തിൽ മഹാനരായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ നീ എത്തിക്കണേ അല്ലാ അവരുടെ ദറജകളെ നീ ഏറ്റി ഏറ്റി നൽകണേ അല്ലാ ആ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉമ്മവാപ്പമാര് ഉസ്താദുമാര് സഹോദര സഹോദരിമാര് ഭാര്യമക്കൾ കൂട്ടുകുടുംബാദികൾ സ്നേഹജനങ്ങൾ സഹപാഠി സുഹൃത്തുക്കൾ സഹകാരികൾ ഭക്ഷണം തന്നവർ ദുആവസിയത്ത് ചെയ്തവർ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ സംഗമങ്ങൾ സഹായിച്ചവർ ഞങ്ങളുടെ മജ്‌ലിസുകൾ ഒരുമിച്ചുകൂടിയവർ ഞങ്ങൾ ഇന്നുവരേതെല്ലാം സദസ്സിൽ പോയി ആരോടെല്ലാം എന്തൊക്കെ ചോദിച്ചപ്പോ എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ നൽകിയോ അവർക്കെല്ലാവർക്കും ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാമിൽ ആമീൻ പറയുന്ന മുഅ്മിനുകൾ ഇങ്ങോട്ട് വഴുതിന് വരുന്നു എന്നറിഞ്ഞപ്പോ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞു ദുആരക്കാൻ ഏൽപ്പിച്ചവർ അല്ലാഹുവേ ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ പൊറുക്കണം റഹ്മാനെ കാരുണ്യം നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാ ഞങ്ങൾക്ക് രോഗങ്ങൾ ശിഫയാക്കി നൽകണം റഹ്മാനെ ക്യാൻസർ രോഗം തരല്ലേ റബ്ബേ ബ്രെയിൻ ട്യൂമർ ഹാർട്ട് അറ്റാക്ക് കിഡ്നി രോഗങ്ങൾ തരല്ലേ അല്ലാ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വരുമ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു 30 വയസ്സ് പോലും അവന് പ്രായമില്ലാത്തൊരു ചെറുപ്പക്കാരൻ നീ ശിഫ നൽകണം റഹ്മാനേ 3 വയസ്സ് മക്കളുള്ള ഒരു ഇളയ കുട്ടിക്ക് 1.5 വയസ്സേ പ്രായമുള്ളൂ ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധുക്കളിൽപ്പെട്ടൊരു സുഹൃത്ത് 35 വയസ്സോ മറ്റാണ് പ്രായമുള്ളത് നല്ല സാലറിയുമായി ഗൾഫിൽ നിന്നയാളാണ് പെട്ടെന്നൊരു കാലുവേദന വന്ന് നാട്ടിൽ വന്നതാണ് ഇപ്പോൾ ക്യാൻസറിന്റെ 4-ാമത്തെ സ്റ്റേജാണ് 1.5 വയസ്സുള്ള കുട്ടി അടുത്തു വന്ന് ഉപ്പാന്ന് വിളിക്കുമ്പോ ആ കുട്ടിയെ ഒന്ന് കയ്യെത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ചെറുപ്പക്കാരനോ മാലിക് ദീനാർ തങ്ങളെ കൊണ്ട് നീ ശിവ നൽകണം റഹ്മാനെ ഞങ്ങൾക്കാർക്കും നീ ക്യാൻസർ രോഗത്തിനല്ലേ ഞങ്ങൾ മോശക്കാരിൽ മോശക്കാരാണ് അല്ലാ തെറ്റുകാരിൽ തെറ്റുകാരാണ് അല്ലാ ഒരു നന്മ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തവരാണ് റബ്ബേ ഞങ്ങളിവിടെ പരാമർശിച്ച മുഴുവൻ മഹാന്മാരും നിന്റെ അടുക്കൽ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ച് മരണഫാത്തായവരാണ് ഞങ്ങൾ നിൽക്കുന്ന മാലിക് ദീനാർ തങ്ങൾ നിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിച്ചു വഫാത്തായവരാണ് അവരെ വസീലയാക്കി ഞങ്ങൾ നിന്നിലേക്ക് ഈ മജ്‌ലിസിൽ നിന്ന് യാചിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരങ്ങളിൽ വല്ല ക്യാൻസറിന്റെ അണുക്കളമുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിർമാർജനം ചെയ്യണം അല്ലാ ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണം അല്ലാ ഞങ്ങൾ മരിക്കുന്ന ദിവസം വരെ ഒരാളെ ആശ്രയിക്കാതെ ഞങ്ങൾക്ക് സ്വന്തമായി ഉതവെടുക്കാൻ കുളിക്കാൻ നിസ്കരിക്കാൻ പ്രാഥമിക ആവശ്യ നിർവഹണങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് നീ ഉദവി ചെയ്യണം റഹ്മാനെ രോഗികളായി ഇങ്ങനെ കിടക്കകളിൽ കിടന്ന് മക്കളൊക്കെ സേവനം ചെയ്ത് മടുത്തുപോയി അവസാനം ഇയാളൊന്നും മരിക്കണില്ലല്ലോ എന്നാഗ്രഹിച്ചു പോകുന്നൊരു ഘട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ കിടക്കകളിൽ ഉപേക്ഷിക്കല്ലേ അല്ലാ
ഞങ്ങൾക്ക് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ആരോഗ്യം തരണം റഹ്മാനെ, ആഫിയത്ത് തരണം. എത്രയോ ആളുകൾ അതാ രോഗം മൂർച്ഛിച്ച് സമ്പത്തെല്ലാം തീർന്ന് വെള്ളിയാഴ്ചകളിൽ ജനങ്ങളുടെ മുന്നിൽ തട്ടം പിരിച്ച് യാചിക്കുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്കാർക്കും അത് നൽകല്ലേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങൾക്ക് ഇസ്സത്ത് നീ ഏറ്റി 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 നൽകണം റബ്ബേ. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഞങ്ങളെ അപകട മരണങ്ങൾ, പൊടുന്നനെയുള്ള മരണങ്ങൾ, ആത്മഹത്യ പോലുള്ള മോശമായ ദുർമരണങ്ങൾ നീ കാക്കണേ അല്ലാ. പടച്ചവനെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളെ കുഞ്ഞുമക്കളെ യത്തീമുകളും ഞങ്ങളുടെ ചെറുപ്പക്കാരികളായ ഭാര്യമാരെ വിധവകളുമാക്കല്ലേ റഹ്മാനേ. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലായി നിന്റെ ഇഷ്ടത്തിലായി ആഫിയത്തും സിഹത്തും നൽകണം റബ്ബേ. ഇവിടെ വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് നൽകണം അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം റഹ്മാനെ. ഞങ്ങളോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, മക്കളെ കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, മക്കളെ കൊടുക്കണം റഹ്മാനെ. മാലിക്ക് ദീനാറ് തങ്ങളെ കൊണ്ട് നൽകണേ അല്ലാ. മാഹിയിലുള്ള സിനാൻ എന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചതാണ്, നീ അവന് മക്കളെ കൊടുക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് നൽകിയ പൊന്നാര പൊന്നു മക്കളെ ഓർമ്മ ശക്തിയുള്ള കൂർമ്മ ബുദ്ധിയുള്ള സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ ഹാഫിദീങ്ങളായ അലിമീങ്ങളായ അബിദീങ്ങളായ ആഷിഖീങ്ങളായ മാദിഹീങ്ങളായ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ ഞങ്ങളെക്കാൾ നല്ലവരിൽ നല്ലവരായ മക്കളാക്കി മാലിക് ദീനാറ് തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നീ ഉദവി ചെയ്യണേ റഹ്മാനെ. മക്കൾ വഴിവിളച്ചു പോകുന്ന പുതിയ കാലത്ത് കള്ളിനും കഞ്ചാവിനും പെണ്ണിനും തോന്നിവാസങ്ങൾക്ക് ഞങ്ങളെ മക്കളെ അഡിക്റ്റുകളാക്കല്ലേ അല്ലാ. മക്കള് കാരണം മാതാപിതാക്കൾ വിഷമിക്കുന്ന കാലം, മാതാപിതാക്കൾ കാരണം മക്കൾ വിഷമിക്കുന്ന കാലം, മാലിക് ദീനാർ തങ്ങളുടെ ദർബാർ കൊണ്ട് ഞങ്ങൾക്ക് നീ ഉദവി സലാഹിയത്ത് നൽകണം റഹ്മാനേ. ഞങ്ങൾക്ക് എന്തു വേണം, എപ്പോൾ വേണം, എവിടെ വെച്ച് വേണം, വേണ്ടത് വേണ്ടയെടുത്ത് വെച്ച് വേണ്ടതുപോലെ വേണ്ടുവോളം വേണ്ടതെല്ലാം നീ തരണേ അല്ലാ. ഒരിടത്ത് ഞങ്ങളെ ഹായിബീങ്ങളാക്കല്ലേ റഹ്മാനെ. ഇവിടെ ആദരണീയരായ ബാക്കബി ഉസ്താദുണ്ട്, മുദരിസ് ഉസ്താദുമാരുണ്ട്, ഇവിടുത്തെ ഞങ്ങളെ ക്ഷണിച്ച ആളുകളുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഹാദിമീങ്ങളുണ്ട്, ഇവിടുത്തെ മഹല്ലിന്റെ പരിപാലന സമിതി അംഗങ്ങളുണ്ട്, റൂസ് കമ്മിറ്റിയുടെ ആളുകളുണ്ട്. അബ്ബേ എല്ലാവർക്കും നീ അനുഗ്രഹം നൽകണം റഹ്മാനെ. ഇവിടെ വലിയ നേതൃത്വമായ മഹാനായ ഷെയ്ഖുൽ ജാമിഅ ഉസ്താദവർഗളുണ്ട്, അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മുഴുവൻ ആലിമീങ്ങൾ ഉസ്താദുമാര് മഹാനരായ ജിഫ്രി മുത്തുക്കോയെ തങ്ങളടക്കമുള്ള ഒരുപാട് വലിയ വലിയ മഹാന്മാരായ സാദാത്തുക്കൾ, സുൽത്താൻ ലുലമാ ഉസ്താദ് അടക്കമുള്ളവർ വലിയ വലിയ മഹാന്മാരായ സാദാത്തുക്കൾ, അള്ളാഹുവേ അവർക്ക് എല്ലാ വിഷമങ്ങളും നീ മാറ്റി നൽകണം റഹ്മാനെ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾക്കിടയിൽ ഐക്യവും സ്നേഹവും രഞ്ജിപ്പും നൽകണേ അല്ലാ. ഭിന്നതയും ചിത്രതയും നീ ഒഴിവാക്കണേ അല്ലാ. അതിനുവേണ്ടി പണിയെടുക്കുന്നവർക്കെതിരെ നീ പണിയെടുക്കണേ അല്ലാ. ഈ സമുദായം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന നല്ല സമുദായമാക്കി നീ വളർത്തണേ അല്ലാ. ഈ തളങ്കരവും മഹല്ലിലെ മുഴുവൻ ആളുകൾക്കും നീ അനുഗ്രഹം നൽകണേ അല്ലാ. ഇവിടെ വന്ന ആളുകളുണ്ട്, കഴിഞ്ഞുപോയ പരിപാലന സമിതി അംഗങ്ങളുണ്ട്, അതിൽ മരണപ്പെട്ടു പോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ അനുഗ്രഹം നൽകണം റഹ്മാനേ. ഞങ്ങൾ ഇന്നോ നാളെയോ മരിച്ചു പോകും, ആര് എപ്പോൾ എവിടെ വെച്ചെങ്ങനെ മരിക്കുമെന്ന് അറിയില്ല. പടച്ചവനെ ഞങ്ങൾ എപ്പോൾ മരിച്ചാലും എങ്ങനെ മരിച്ചാലും നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങള് ജനങ്ങളോട് നന്മ ഉപദേശിച്ച് ജനങ്ങളൊക്കെ ഞങ്ങളെ പറ്റി നല്ലത് വിചാരിച്ച് ഞങ്ങള് ജനങ്ങൾക്ക് മുന്നിൽ നല്ല വേഷം ധരിച്ച് നല്ല വാചകങ്ങൾ പറഞ്ഞ് റബ്ബേ ഞങ്ങൾ ചെറുപ്പക്കാരാണ്, ഞങ്ങൾ പ്രായം കുറഞ്ഞവരാണ്, ഞങ്ങൾ പളക്കത കുറഞ്ഞവരാണ്, ഞങ്ങൾക്ക് ഖിലാസ് കുറവാണ്, ഞങ്ങൾക്ക് ഇസ്തിഖാമത്ത് കുറവാണ്, പടച്ചവനെ ഞങ്ങൾക്കൊരു കറാഹത്തും ചെയ്യാത്ത ജീവിതം നീ മാലിക് ദീനാർ തങ്ങളെ കൊണ്ട് ഓശാരം ചെയ്യണം.
ഞങ്ങളുടെ വാചകങ്ങളെക്കാൾ സംശുദ്ധമായ സ്വകാര്യ ജീവിതം, ഞങ്ങളുടെ വേഷവിധാനങ്ങളെക്കാൾ സംശുദ്ധമായ സ്വകാര്യ ജീവിതം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഏറ്റവും നല്ല ദിവസം, ഏറ്റവും നല്ല സമയം, നല്ല പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വ്യാപൃതരായിരിക്കുമ്പോൾ ഏറ്റവും നല്ല കലാമല ഇലാഹ ഇല്ലല്ല പറഞ്ഞ് ഏറ്റവും നല്ലവരിൽ നല്ലവരായ പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് അവിടുത്തെ പുഞ്ചിരിക്കുന്ന ഭൂമുഖം കണ്ടാൽ ലബ്ധത്തിൽ മരണവേദന അറിയാതെ ആത്മബത്ത് നന്നായി മരിക്കുന്ന സച്ചരിതരിൽ പാപികളായ മോശക്കാരായ തെറ്റുകാരായ അവസാന കാലത്തിലെ ചണ്ടി ചവറുകളായ ഞങ്ങൾക്ക് നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നീ ഓശാരം നൽകണം റഹ്മാനെ. ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളുടെ ഉസ്താദുമാര് ആലിമീങ്ങളുണ്ട്, ആദരണീയരായ താജുല്യമാ ഉള്ള ആള് തങ്ങൾ ഉസ്താദ്, താഴക്കോട് അബ്ദുള്ള മുസ്ലിയാർ ഉസ്താദ്, അഹമ്മദ് ബാബ മുസ്ലിയാർ ഉസ്താദ്, അവരൊക്കെ വഫാത്തായി പോയി, അവരുടെ ദർജകൾ നീ ഏറ്റണം റഹ്മാനെ. ആദരണീയരായ സിറാജുൽ ഉലമാ ഇദ്രൂസ് ഉസ്താദ്, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി ഉസ്താദ്, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈനി അൽ ബുഖാരി ഉസ്താദ്, മഹാനരായ അബ്ദുർ റഷീദ് മദനി ഉസ്താദ്, സയ്യിദ് സൈനുദ്ദീൻ ബാലവി തങ്ങൾ സഅദി, പരപ്പനങ്ങാടി സാദാത്തുക്കൽ വിഴിഞ്ഞ അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ്, സിദ്ദീഖ് മിസ്ബാഹി അൽ കാമിലി ഉസ്താദ്, നജീബ് അഹ്സനി ഉസ്താദ്, അഹമ്മദ് ഷരീഫ് ബാക്കവി ഉസ്താദ്, കലേപുരം മുഹമ്മദ് ഹനീഫ് ഉസ്താദ്, അല്ലാ അഷ്റഫ് ബുഖാരി ഉസ്താദ്, അഹമ്മദ് ഉസ്താദ്, ഞങ്ങളാക്കിയ മുഴുവൻ ആലിമീങ്ങൾ ഉസ്താദുമാര്, ആദരണീയരായ ഹാരിസ് സഖാഫി ഉസ്താദ്, ഷഫീഖ് ബുഖാരി ഉസ്താദ്, എല്ലാ ആലിമീങ്ങൾ ഉസ്താദുമാരെ, അവർക്ക് നീ ഇരു ലോകത്തും അവർക്ക് നീ ദർജകൾ ഏറ്റണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ ലാ തുഖയ്യിബ് റജാഅനാ ലാ തർദ്ദനാ ഖായിബീൻ ബിസബബി കസറത്തി ദുനൂബിനാ യാ അർഹമർ റാഹിമീൻ ബിഹഖ് നബി മുഹമ്മദ് أصحاب النبي محمد عطرة النبي محمد مداح النبي محمد ببركة تربة مدينة النبي محمد ببركة أولياء من أمة محمد ببركة قدمي النبي محمد ببركة نعلي النبي محمد ببركة أولياء من أمة محمد وبركته صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل على സഹോദരങ്ങളെ, എല്ലാവരും ദ്വാരക്കണമെന്ന് വസീയത്തിൽ തൽക്കാലം വിടാം. എന്റെ വർത്തമാനത്തിൽ നിങ്ങൾക്ക് പ്രയാസമുള്ളത് എന്തെങ്കിലും വന്നുപോയെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.